അമ്മയ്ക്കൊപ്പം അനുപമയ്ക്കൊപ്പം ഹാഷ്ടാഗുകളുടെ പ്രളയമായിരുന്നു ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ സി പി എം പ്രതിക്കൂട്ടിലാവുന്ന ഘട്ടമെത്തിയതോടെ പതുക്കെ ജോൺ മാറി തുടങ്ങി സദാചാര കുരുക്കൾ പടപടാന്ന് പൊട്ടിത്തുടങ്ങി അവൻ ശരിയല്ല അവൾ ശരിയല്ല അങ്ങനെയൊക്കെ ചെയ്യാമോ എന്നുള്ള നിലവിളി തുടങ്ങി അത് കൂടിക്കൂടി സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനെതിരെ പോലീസിനെതിരെ താൻ കൂടി കൊടി പാർട്ടിക്കെതിരെ കൂടി ഒറ്റയ്ക്ക് പോരാടിയ അനുപമയ്ക്കെതിരായ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് വഴിമാറിയിരിക്കുന്നു ഇത് യൂറോപ്പല്ല കുടുംബം പ്രധാനമാണ് കുടുംബം കലക്കി കുടുംബ സംവിധാനത്തിന്റെ നിലനിൽപ്പ് തുടങ്ങിയ ഹാഷ്ടാഗുകളിലേക്ക് വീട്ടക ചർച്ചകളും പുരോഗമന പ്രൊഫൈലുകളും വഴിമാറുകയാണ് അനുപമയുടേതുൾപ്പെടെ ആരുടെയും ഭൂതകാലം ചികയൽ ഞങ്ങളുടെയോ നീതിന്യായ കോടതികളുടെയോ ലക്ഷ്യമേയല്ല അനുപമയെയും ഒപ്പം നിൽക്കുന്നവരെയും കല്ലെറിയുന്നവരുടെ യഥാർത്ഥ ഉദ്ദേശം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഇന്നത്തെ ന്യൂസ് അവറിൽ അനുപമയെ കല്ലെറിയുന്നത് ആരൊക്കെ എന്തിൽ നമുക്കൊപ്പം ഈ സമയത്ത് ദുബായിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുന്നുണ്ട് നമ്മുടെ ചർച്ചകളിലൊക്കെ എസ് എഫ് ഐയും എ എസ് എഫും ഒക്കെ ഏറ്റുമുട്ടുന്നുണ്ട് പക്ഷേ അതിനപ്പൊക്കെ അപ്പുറത്ത് സ്വന്തം കുഞ്ഞിനു വേണ്ടി വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന അനുപമ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഒപ്പം സാമൂഹ്യ പ്രവർത്തകയായ കുക്കു ദേവകി നമുക്കൊപ്പമുണ്ട് പി ഉഷ സാമൂഹ്യ പ്രവർത്തക നമുക്കൊപ്പമുണ്ട് പി ഗീതയും നമുക്കൊപ്പം അല്പസമയത്തിന് ശേഷം ടെലിഫോൺ ലൈനിൽ ചേരും ആദ്യം അനുപമയിലേക്ക് അനുപമ ഞങ്ങൾക്കറിയാം അനുപമ കടന്നുപോകുന്ന മാനസികാവസ്ഥയെക്കുറിച്ച് സങ്കീർണമായ ഈ ഘട്ടത്തെക്കുറിച്ച് കോടതി നടപടികളിലേക്ക് കടക്കാൻ പോകുന്ന സാഹചര്യത്തെക്കുറിച്ച് പക്ഷേ അനുപമ ചുറ്റുമുള്ളതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് വ്യക്തമല്ല എങ്കിലും അനുപമയ്ക്കും ഒക്കെ നേരെ ഉയരുന്ന അധിക്ഷേപങ്ങളെ കുറിച്ച് ചിലത് വായിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അനുപമയെ കൂടി ഇരുത്തി വായിക്കുന്നതിന്റെ ശരികയോട് കൊണ്ടാണ് ശ്രദ്ധിക്കുന്നുണ്ടോ എന്തായിരിക്കും അവരുടെ ലക്ഷ്യം ഇപ്പൊ അറിയാവില്ല പുറകെ പോകുന്ന ഒരു സമയത്ത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ കൊണ്ടൊന്നും ചുറ്റും നടക്കുന്നത് എന്താണെന്ന് സത്യമായിട്ടും ശ്രദ്ധിക്കാനുള്ളൊരു ഒരു ഒരു സമയമോ മാനസികാവസ്ഥയോ ഇല്ല അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ അറിയുന്നുണ്ട് ഇപ്പം ഞങ്ങൾ വേണ്ടപ്പെട്ടവരൊക്കെ ഇതൊക്കെ കേട്ടിട്ട് ഞങ്ങളോട് വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ എന്താണ് ഇതിനെപ്പറ്റി പറയുക ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരു സാധാരണക്കാരന് ബുദ്ധിയോടെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ കുറച്ച് പാർട്ടി നേതാക്കൾക്കൊക്കെ എതിരായി വരുമ്പോൾ ഒക്കെ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എതിരായി നമ്മളിങ്ങനെ അടിയുറച്ച് നിൽക്കുമ്പോൾ അവരൊക്കെ ഏത് രീതിയിലും വഴിതിരിച്ചുവിടാനും അല്ലെങ്കിൽ വ്യക്തിഹത്യ നടത്താനും ഒക്കെ ശ്രമിക്കും ഇത് മുമ്പേ കുറേ ഫേക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു നിമിഷത്തേക്കെങ്കിലും കുഞ്ഞിൻ്റെ കാര്യമോ ഒക്കെ മറന്ന് അവർ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആയാലും എൻ്റെ ആയാലും ഒരു പഴയ ചരിത്രമൊക്കെ കൊണ്ടുവന്ന് അതിലും പല പലതെന്നല്ല ഒരു നയൻറ്റി പെർസെൻറ്റേജും കള്ളങ്ങൾ വിളിച്ചു പറഞ്ഞ് ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് നേരത്തേക്കെങ്കിലും എല്ലാ മീഡിയാസും അല്ലെങ്കിൽ ഞങ്ങ ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേര് ഇത് വേണോ എന്ന് ചിന്തിക്കാം അല്ലെങ്കിൽ കുഞ്ഞിൽ നിന്ന് വ്യതിയാനിച്ച് വഴിതിരിച്ച് വിടാം ഇതൊക്കെയാണ് അവരുടെ ഉദ്ദേശം ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളാണ് പിന്നെ എനിക്ക് ഞാനും അതുകൊണ്ടാണ് പ്രതി ഇതിലൊന്നും പ്രതികരിക്കാൻ പോകാത്തതും വിഷമം കേരളത്തിന്റെ അനുപമയ്ക്ക് അനുകൂലമായ ഒരു പൊതുവികാരം ഉണ്ടായിരുന്നു അമ്മയ്ക്കൊപ്പം എന്ന തരത്തിലൊരു വികാരം ഉണ്ടായിരുന്നു തന്നെയല്ല സർക്കാർ തന്നെ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ അനുപമയ്ക്കൊപ്പമാണ് അനുപമയ്ക്ക് നീതി കിട്ടേണ്ടതാണ് കുട്ടിയെ തിരികെ കിട്ടുന്നതിന് ഏതൊക്കെ തരത്തിൽ സഹായിക്കാൻ കഴിയുമോ അങ്ങനെ അങ്ങനെയെല്ലാം സഹായിക്കാമെന്ന് പറഞ്ഞതിന് ശേഷവും ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് കൂടുതലും അതും വളരെ പ്രമുഖരായ ആളുകളാണ് കൂടുതലും ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നത് അപ്പോൾ തീർച്ചയായും അവരുടെ ഉദ്ദേശം നന്നാവില്ലല്ലോ നല്ലതാവില്ലല്ലോ ഒരിക്കലും ആവില്ല കാരണം ഇപ്പോൾ എല്ലാ ഈ പാർട്ടി നേതാക്കൾ ഒരുപാട് പേര് എന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ കുഞ്ഞിനെ വേണം എനിക്ക് തിരിച്ചു കിട്ടണം എന്നൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം സമ്മതിച്ചതിന് ശേഷവും ഈ പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള ഓരോ സംഘടനകളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾക്കെതിരെ പ്രചരണം നടത്തുന്നു എനിക്കറിയില്ല ഇതൊക്കെ പാർട്ടി അറിഞ്ഞുകൊണ്ടാണോ എന്ന് അല്ലെങ്കിൽ ഇപ്പം ഞാനും ഒരു സംഘടനയിലൊക്കെ നിന്ന ആളാണ് അപ്പോൾ ഒന്നും അറിയാതെ സംഘടനക്കെതിരെ നിൽക്കുന്ന ഒരാളെ വ്യക്തിഹത്യ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സംഘടനയ്ക്ക് നിരക്കുന്ന കാര്യമല്ല ഇപ്പോൾ നേതാക്കൾ അറിഞ്ഞുകൊണ്ടാണോ അല്ലെങ്കിൽ ഇതൊക്കെ നേതാക്കൾ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് അതിനെ തടയിടുന്നില്ല എന്നൊന്നും എനിക്കറിയില്ല ഈ പറയുന്ന എല്ലാവർക്കും സത്യം അറിയാവുന്നവരാണ് എന്നിട്ടും കള്ളങ്ങൾ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക സംഘടനയെ വീണ്ടും ഞങ്ങളല്ല നിങ്ങളാണ് ചീത്തയാക്കുന്നത് അല്ലെങ്കിൽ സംഘടനയ്ക്ക് ഒരു പേര് ദോഷം നിങ്ങളും കൂടെയാണ് ഉണ്ടാക്കുന്നത് ഒന്നും അറിഞ്ഞുകൂടാതെ ഒരു കാര്യത്തിൽ ഇടപെട്ട് അല്ലെങ്കിൽ വളരെ വൃത്തികേടായിട്ട് തെറ്റാണ് എന്നറിയാവുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് സംഘടനയ്ക്ക് നിരക്കുന്ന കാര്യമല്ല ഞാനായാലും പുള്ളിയായാലും ഒക്കെ ഒരു സംഘടനയാണ് അപ്പം ഇങ്ങനെയൊന്നും കാണിക്കരുത് ഒരു പാർട്ടിക്ക് പാർട്ടിക്ക് ഒരിക്കലും ഞങ്ങളെതിരാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കൂ ചില പാർട്ടി നേതാക്കൾക്ക് മാത്രമാണ് എതിരെ നിൽക്കുന്നത് അല്ലെങ്കിൽ അവർ അവർ തന്നെ സമ്മതിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ പാർട്ടി ഇത് ഒന്ന് ശ്രദ്ധ എടുക്കണം എന്ന് എനിക്ക് പറയാനുണ്ട് കാരണം പാർട്ടി അറിഞ്ഞുകൊണ്ടല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അറിഞ്ഞുകൊണ്ടല്ല എങ്കിൽ അത് ഒന്ന് തടയാനോ അല്ലെങ്കിൽ അതിലൊരു നടപടി എടുക്കാൻ എന്തെങ്കിലും പാർട്ടിയും കൂടെ ഒന്ന് മുതിരണം കാരണം ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ മാനസികാവസ്ഥ ഏതൊരു അമ്മയ്ക്കും അച്ഛനും ഒക്കെ മനസ്സിലാവുന്നൊരു മാനസികാവസ്ഥയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ ഇങ്ങനെയൊന്നും അത് അത് ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ അത് മനസ്സിലേക്ക് എനിക്ക് അയറ്റാൻ സത്യമായിട്ടും വയ്യ അങ്ങനെ കയറ്റരുത് ബോധമുള്ള എല്ലാവർക്കും മുന്നിൽ പിടിച്ചിരുന്ന പോസ്റ്ററിൽ എഴുതിയിരുന്നു കേരളമേ ലജ്ജിക്കൂ ഏതർത്ഥത്തിലാണ് എന്തായിരുന്നു അനുപമ കയ്യിൽ എന്തിയിരുന്ന പ്ലക്കാഡിന്റെ ഉദ്ദേശം എന്നൊക്കെ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാകും ഇന്ന് പക്ഷേ അത് വ്യാപകമായി പ്രചരിച്ചത് കേരളം എന്തിന് ലജ്ജിക്കണം നിങ്ങളല്ലേ ലജിക്കേണ്ടത് എന്ന തരത്തിൽ വളരെ അത് ഇത് നമുക്ക് കൃത്യമായി ഇത് വാട്സപ്പ് ഫാക്ടറികളിൽ ഉണ്ടായി വരുന്നതാണെന്ന് മനസ്സിലാകുന്ന തരത്തിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്ന് നാട്ടിലുണ്ടായിരുന്നത് നിങ്ങൾക്ക് പണം കിട്ടിയിട്ടുണ്ട് എന്നുവരെ സർക്കാരിനെതിരെ പ്രചാരണം നടത്താൻ എന്നുവരെ ഒരു പ്രമുഖ ഇടതുപക്ഷ പ്രൊഫൈലിൽ വന്ന കമെന്റിലുണ്ട് ഇതൊക്കെ എനിക്ക് പണം വാങ്ങിയിട്ട് എന്ത് ഞാൻ ഇതിനൊക്കെ എങ്ങനെയാണ് മറുപടി പറയുക എനിക്കിതിന് ഇതിനൊന്നും ഞാൻ നിൽക്കില്ല ഞാൻ നിങ്ങളൊന്ന് നിങ്ങൾ നിങ്ങളെ നേതാക്കന്മാരോട് ചോദിച്ച് നോക്കണം ഇത് ചെയ്യുന്നവർ ഞാൻ അവരോട് കംപ്ലയിൻ്റ് കൊടുക്കുമ്പോഴും ഞാൻ പറയുന്നുണ്ട് ഇത് മീഡിയയുടെ ഫ്രണ്ടിൽ നിങ്ങൾ എത്തിക്കരുത് എനിക്ക് പാർട്ടിക്കെതിരെ പറയാനോ അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾക്കെതിരെ പറയാനോ എനിക്ക് മാനസികമായിട്ടൊരു വിഷമമുണ്ട് കാരണം ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്നൊരു കൊടിയാണ് ഞാൻ ആശയങ്ങൾ ഇഷ്ടപ്പെട്ട പ്രസ്ഥാനത്തിലേക്ക് പ്രവർത്തിക്കാൻ ഇറങ്ങിയ ഒരാളാണ് എന്നെക്കൊണ്ട് ഇങ്ങനെ ഒന്നും പറയിപ്പിക്കുകയോ ചെയ്യിപ്പിക്കുകയോ ചെയ്യരുതെന്ന് നിങ്ങളുടെ നേതാക്കളോട് ഞാൻ പറഞ്ഞിരുന്നതാണ് അപ്പോൾ അവരാണ് എന്നെക്കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് ആറ് മാസം കാത്തിരുന്നിട്ടാണ് ഇന്ന് ഞാൻ ഈ മീഡിയയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് എനിക്ക് വേറെ ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ എനിക്ക് ഒരു ഒരു പാർട്ടിയെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ ഒരു നേതാക്കളെയോ വ്യക്തിഹത്യ ചെയ്യണമെന്നോ അല്ലെങ്കിൽ താഴ്ത്തി കാണിക്കണമെന്നോ എനിക്ക് ആഗ്രഹമില്ല നിങ്ങൾ മനസ്സിലാക്കൂ അത് എനിക്ക് അതിൻ്റെ കാര്യം എന്താണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഇന്ന് തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷം എനിക്കല്ലാതെ ഒരാളെയും എനിക്ക് വ്യക്തിഹത്യ ചെയ്യണമെന്നോ നശിപ്പിക്കണമെന്നോ ഒന്നുമില്ല അതൊക്കെ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ചെയ്യുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് എനിക്കിപ്പോൾ ഉള്ള സംശയം ചെയ്യുന്നവർ പൈസ മേടിച്ചിട്ട് ചെയ്യുന്നതാണോ എന്നാണ് അല്ലെങ്കിൽ അവരവരുടെ പാർട്ടിയെ സംരക്ഷിക്കാൻ നേതാക്കളെ സംരക്ഷിക്കാനുള്ള ശ്രമമായിരിക്കും നടത്തുക എന്തായാലും കുക്കു ദേവകിയോട് ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു കേരളം വളരെ വേഗം റിവേഴ്സ് ഗിയറിലേക്ക് പോകുന്നത് കാണുന്നു അനുപമയ്ക്കും പങ്കാളിക്കുമൊക്കെ എതിരെയുള്ള അധിക്ഷേപങ്ങൾ കാണുമ്പോഴെന്ന തരത്തിലാണ് അത് കണ്ടത് എന്തുകൊണ്ടാണ് ഏത് സാഹചര്യത്തിലാണ് കുക്കു അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് കഴിഞ്ഞ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് എല്ലാവരും വളരെ കുറച്ച് ആളുകളൊക്കെ സപ്പോർട്ടീവായിട്ട് സംസാരിക്കുന്നതൊക്കെ കേട്ടു പറയുന്നതൊക്കെ കേട്ടു പിന്നെ കഴിഞ്ഞപ്പം ഇത് മറ്റേ ആദ്യ ഭാര്യ വരുന്നു നാസിയ വരുന്നു അപ്പോൾ ഇത് മൊത്തം ചിത്രം മാറുകയാണ് പിന്നെ കഥകളും ഉപകഥകളും പിന്നെ കുറേ അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുവാണ് അപ്പോൾ അത്ര പെട്ടെന്ന് ആണ് മലയാളി ഞാൻ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി പെട്ടെന്ന് മലയാളി സമൂഹം കുറച്ച് ഉയർന്നു ചിന്തിച്ചോന്ന് നമുക്കെന്നെ ഇത് തോന്നിയോ സന്തോഷം തോന്നി പക്ഷെ അപ്പോഴും കുറേ പേര് ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഇതിങ്ങനെ ചെയ്യാവോ ഇങ്ങനെ പെൺകുട്ടി ഇങ്ങനെ എന്നൊക്കെ പിന്നെ അത് നോക്കുമ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്തിനാണ് ഭർത്താവുള്ള ഒരാളെ പ്രേമിച്ചത് എന്തിനാണ് കൂടെ കിടന്നത് അപ്പോൾ ഇത് കിടക്കുമ്പോൾ അറിയില്ലേ കുഞ്ഞുണ്ടാകുമെന്ന് അപ്പോൾ അതിനുള്ള പ്രിക്കോഷൻ എടുക്കാമായിരുന്നില്ലേ പിന്നെ പിന്നെ കുട്ടി ഉണ്ടായിട്ട് കുട്ടീനെ എന്തുകൊണ്ട് ആ സമയത്ത് ചോദിച്ചില്ല അതേ അന്നേരെ അന്നേരെ ചിലർ ചോദിക്കുന്നുണ്ട് പക്ഷെ അത് വ്യാപകമായി ചോദിക്കാൻ തുടങ്ങി പിന്നെ ഈ ഉപകഥകളുടെ പുറകിൽ അപ്പോൾ അനുഭവം പറയുന്നുണ്ട് ഇങ്ങനെയാണ് സംഭവിച്ചത് എനിക്ക് കുഞ്ഞുണ്ടായതിനു ശേഷം എനിക്ക് കോവിഡായിരുന്നു എനിക്ക് ആ സമയത്ത് കുഞ്ഞിനെ എടുക്കാൻ പറ്റുന്ന ഉമ്മ പോലും കൊടുക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ അമ്മയുടെ അടുത്താണ് കുഞ്ഞിനെ ഏൽപ്പിച്ചത് അമ്മയോ അച്ഛനോ അവളുടെ മാതാപിതാക്കളുടെ അടുത്താണ് കുട്ടീനെ ഏൽപ്പിച്ചത് അപ്പോൾ അവർ പറയുന്നു ഞങ്ങളെ കുട്ടീനെ കൊണ്ടുപോകാം ആ ചേച്ചിയുടെ കല്യാണമാണ് എന്നൊക്കെ വ്യക്തമായിട്ട് അനുഭവം കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ നമുക്ക് കേൾക്കാൻ താല്പര്യം നിങ്ങളൊന്ന് നിങ്ങളൊന്നലോചിച്ച് നോക്കൂ എല്ലാ കാലത്തും ഇതുണ്ടായിട്ടുണ്ട് ഒരു സ്ത്രീ പ്രശ്നം ഇവിടെ ഉയർന്നു വരുമ്പോൾ ഒരു സ്ത്രീ ഒരു കാര്യം പറയുമ്പോൾ കഥയിലേക്കും ഉപകഥയിലേക്കും നമ്മുടെ വ്യാഖ്യാനങ്ങളിലേക്ക് നമ്മൾ പോകും അത് ഉറപ്പാണ് അപ്പം എനിക്കിതിൽ ഈ ഇപ്പം അനുപമേനെ ചേർത്ത് പിടിക്കുന്നത് പോലെ ആദ്യം തന്നെ അനുപമ അനുപമേനെ തന്നെയാണ് ഞാൻ ചേർത്ത് പിടിക്കുന്നത് അതുപോലെ തന്നെ ആസിയ ഒരു പ്രശ്നത്തിലൂടെ കടന്നുപോയ സ്ത്രീ തന്നെയാണ് ആ സ്ത്രീനെ നമുക്ക് നമുക്കതിനെ ഒഴിവാക്കാനൊന്നും പറ്റില്ല പക്ഷേ അവർ ഡിവോഴ്സ് ചെയ്യുന്ന സമയത്ത് അവർ ഒരു പക്ഷേ ഇത്രയും കാര്യങ്ങളൊന്നും സൂചിപ്പിച്ചിട്ടുണ്ടാവില്ല അത് മ്യൂച്വൽ ഡിവോഴ്സ് ആണെങ്കിൽ ഒട്ടുമേ ഒന്നും പറയാതെ തന്നെയായിരിക്കും ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടാവുക പക്ഷെ അവരും ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടിനെ ദത്തെടുത്ത ദത്തെടുത്തപ്പോൾ നടപടിക്രമങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല അവരും ഇപ്പോൾ ഒരു ട്രോമയിൽ പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ വരാ വരുന്നത് ഈ സമൂഹത്തിൻ്റെ നമ്മുടെ ഞാനടങ്ങുന്ന സമൂഹത്തിൽ ഞാനിത് മാറി നിൽക്കുന്ന ഒന്നുമില്ല നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേക ചിന്തയുടെ ഭാഗമായിട്ടാണ് പ്രത്യേകം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ആധുനിക രീതിയിൽ ചിന്തിക്കുന്നേ ഇല്ല ഒരു ആധുനിക വ്യക്തിയായിട്ട് അല്ലെങ്കിൽ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിനെക്കുറിച്ച് വ്യക്തികളുടെ എന്താ പറയുക സന്തോഷങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യത്തെ കുറിച്ച് നമുക്ക് യാതൊരു ചിന്തയുമില്ല നമ്മളിങ്ങനെ നമുക്കിഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇഷ്ടപ്പെടുക എന്ന് വെച്ചാൽ സൊസൈറ്റി പറയുന്ന രീതി തന്നെ അതാകുമ്പോൾ കുഴപ്പം കുഴപ്പമില്ലല്ലോ നമുക്ക് അതിലിങ്ങനെ അഭിരമിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ ചില ചെറിയ ചെറിയ ഗുണങ്ങളാണ് ചെറിയ വലിയ ഗുണങ്ങളൊന്നും കിട്ടില്ല ചെറിയ കൊച്ചു ഗുണങ്ങൾ അല്ലെങ്കിൽ മിണ്ടാതെ ജീവിച്ചു പോകുമ്പോൾ കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട് അത് കിട്ടി അതേ പൊതുബോധത്തിനോടൊപ്പം നിന്ന് അങ്ങനെ ജീവിച്ചു പോവാം അപ്പം അതിനെ റിവോൾട്ട് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും പുറത്ത് തന്നെയാണ് അതിന് പ്രത്യേകിച്ചും സ്ത്രീകളെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും എനിക്കിത് വേണം അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഇതുകൊണ്ടാണ് ഉണ്ടായത് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ അതിന്റെ ബാക്ക് സ്റ്റോറിയിൽ നമ്മൾ പോകും അത് എല്ലാ കാലത്തും സംഭവിച്ചിട്ടുള്ളതാണ് അത് ഏത് കാലത്തോ അപ്പോഴേക്കും അത് ചരിത്രവും അല്ല ചാരിത്രമാവും ചരിത്രമാവും എല്ലാം ആ പെണ്ണിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളവിടെ ചർച്ച ചെയ്യും ഒരു ഒരു ദാക്ഷിണ്യവും നമ്മളതിൽ കാണിക്കില്ല അതിൽ എല്ലാ പൊതുസമൂഹം എന്ന് എപ്പോഴും കൂടെ ഉണ്ട് അപ്പോൾ എനിക്ക് ഒരു ഒരാഴ്ച ഇങ്ങനെ ഇതിലൊക്കെ ചർച്ച വന്നപ്പോൾ അനുപമയുടെ കൂടെ നീ അനുപമയ്ക്ക് നീതി വേണം കുഞ്ഞിന് നീതി വേണം എന്ന് പറഞ്ഞ് കുറേ ഇതൊക്കെ ഇറങ്ങി ഏ ഞാൻ കരുതി ഓ ഇത്രയും ആളുകൾ അനുപമയുടെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം പക്ഷേ സത്യം പറയുകയാണെങ്കിൽ അവരൊന്നും റിയൽ ആയിട്ട് കൂടെയുള്ള ആളുകളല്ല ആ സമയത്ത് ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് കൂടെ നിന്നു അല്ലെങ്കിൽ അവർക്ക് ഏതോ ഒരു രാഷ്ട്രീയം അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ നിന്നു അല്ല അല്ലാതെ ശരിക്കും പറയുകയാണെങ്കിൽ മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ ഞാൻ പറയാണെങ്കിൽ ഈ സമൂഹത്തിന്റെ ഇത്തരം ചിന്തകൾക്കെതിരെ തന്നെയാണ് നമ്മൾ നിൽക്കേണ്ടത് സൊസൈറ്റി ഉത്പാദിപ്പിക്കുന്ന ഇത്തരം ചിന്തകൾക്കെതിരെ എന്നാണ് നമ്മൾ ആധുനിക വ്യക്തിയായിട്ട് വളരെ ന്യായമായ ഒരു പ്രശ്നമാണ് ഉന്നയിച്ചതെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് മന്ത്രി അടക്കമുള്ള ആളുകൾ അനുപമയെ വിളിച്ച് സംസാരിക്കുകയും കുട്ടിയെ തിരികെ കിട്ടാൻ സർക്കാരിനാൽ കഴിയുന്നതെല്ലാം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്യുന്നത് ശിശുക്ഷേമ സമിതി അധ്യക്ഷനെ വിളിച്ചു വരുത്തുന്നത് അതിനിടയിലാണ് ഇങ്ങനെ ഒരു പ്രചരണം ഒരു ക്യാമ്പയിൻ എന്ന നിലയിൽ തന്നെ യാദൃച്ഛികമെന്ന് കരുതാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല ഒരു ക്യാമ്പയിൻ എന്ന നിലയിൽ തന്നെ നടക്കുന്നത് സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നത് ചെറിയ ആളുകളല്ല കേരളം അറിയുന്ന മുപ്പതിനായിരവും അൻപതിനായിരവും ഒരു ലക്ഷവും ഒക്കെ ആളുകൾ തന്നെയാണ് ഇത്തരം ഒരു വഴിയിലേക്ക് ഇത് അത് കരുതാൻ കഴിയുമോ തീർച്ചയായിട്ടും ഇല്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അനുപമ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട ആ ഒരു വിഷയത്തിന് കാര്യങ്ങൾ മാറ്റുക എന്നുള്ള ഒരു കൃത്യമായ ലക്ഷ്യമുണ്ട് പിന്നെ അതേപോലെ തന്നെ അനുപമയുടെ ഒരു എന്താ പറയുക സ്ട്രഗിൾ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് അതൊരു മുന്നോട്ട് പോകുന്ന ഒരു പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ആ സമയത്ത് ഇത് സ്വാഭാവികമായിട്ടും അറിയാലോ കുറേ ആൾക്കാർ ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ ചെയ്തതാണ് ഇത് എന്നുള്ളത് കൃത്യമായി പുറത്തു വന്നിട്ടുള്ളതാണ് കാരണം അത് വൈകിയാണെങ്കിലും അവർ ചെയ്ത കുറേ കാര്യങ്ങൾ അതിൻ്റെ കാല ഗണന നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് കൃത്യമായും അനുപമയുടെ കുട്ടിയെ മാറ്റിക്കുക അതായത് ഇല്ലീഗലായിട്ട് അഡോപ്ഷൻ കൊടുക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് പോയിട്ടുള്ളത് അപ്പോൾ ആ ആ വസ്തുതകൾ പുറത്തു വരിക പിന്നെ ഗവൺമെൻറ് ഇതിനനുകൂലമായിട്ട് നിൽക്കുക പേരിനെങ്കിലും അങ്ങനെയുള്ള ഓപ്പണായിട്ടുള്ള പ്രസ്താവനകൾ മന്ത്രിയുടെ അടുത്തൊന്ന് വന്നു പിന്നെ അതുപോലെ തന്നെ കോടതിയിൽ കാരണം എല്ലാവരും വിചാരിച്ചിരുന്നത് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കാരണം നമ്മൾ മനസ്സിലാക്കിയത് ഫൈനൽ ഇതിൻ്റെ പിന്നെ എന്താണ് ഡോക്യുമെൻ്റ് ആയിക്കഴിഞ്ഞു കോടതിയിൽ നിന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാണ് പക്ഷേ അപ്പോഴാണ് മനസ്സിലാവുന്ന ഫൈനൽ ഓർഡർ ആകുന്നതേ ഉള്ളൂ എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആ പോസിറ്റീവായിട്ടുള്ള ഇത് കുറേ ആൾക്കാർക്ക് ഭയങ്കര അസഹിഷ്ണുത ഉണ്ടാക്കി കാരണം ഒന്ന് അനുപമ ഒരു പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനം എതിർത്ത് നിൽക്കേണ്ടി വന്നു അനുപമ പ്രത്യക്ഷത്തിൽ പ്രസ്ഥാനത്തിനെ അല്ല എതിർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഓർഗനൈസ്ഡ് ആയിട്ട് ആ പ്രസ്ഥാ പ്രസ്ഥാനം അനുപമയെ ഒറ്റപ്പെടുത്തുകയും അനുപമയുടെ അനുപമയ്ക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന് ബോധ്യപ്പെട്ടു അപ്പം അതിലരിശം പോണ്ട കുറെ ആൾക്കാർക്ക് അവർ ഫിൽ ചെയ്യുന്നത് അവർ തന്നെ തോറ്റു എന്നാണ് അപ്പോൾ ഉടനെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ചോദ്യങ്ങൾ എടുക്കും പിന്നെ അതുപോലെ വേറെ ആർക്കൊക്കെ പിന്നെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ആർക്കൊക്കെ അവകാശങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ അവരെയൊക്കെ എവിടെന്നെങ്കിലും കൊണ്ടുവരും എനിക്ക് ഒട്ടും അത്ഭുതം തോന്നുന്നില്ല കാരണം ഞാനും ഇതൊക്കെ തന്നെ അനുഭവിച്ചിട്ടുണ്ട് വളരെ കാലങ്ങൾക്ക് മുമ്പ് അപ്പോൾ ഈ ഒരു സ്ത്രീ വിജയിക്കണം ഒരു സമരത്തിൽ വിജയിക്കണമെങ്കിൽ അവൾ ഐഡിയലായിരിക്കണം കുടുംബത്തിനകത്തായിരിക്കണം ഭർത്താവ് ആങ്ങളമാർ അവരുടെ ഭാര്യമാർ അച്ഛൻ അമ്മ നമ്മുടെ ബന്ധുക്കൾ ഇവരുടെയൊക്കെ അടിമയായി നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഭയങ്കര നല്ല സ്ത്രീ ഞാൻ പറയുന്നത് അനുപമയ്ക്ക് അനുപമ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും അല്ല നമ്മൾ ന്യായീകരിക്കുന്നത് അനുപമയുടെ കുട്ടി എവിടെ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത് അതാണ് സമൂഹത്തിൻ്റെ ഇത് അപ്പം അത് ചിതറി മാറ്റുക പിന്നെ അതുപോലെ തന്നെ അനുപമയുടെ പങ്കാളിയെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയുക അത് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ കൂടി എടുത്ത് പറയുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ വിഷു ഈ മീഡിയയിൽ വരുന്ന പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയ്ക്ക് ഭയങ്കരമായ ഒരു പെനട്രീഷ്യൻ ഉള്ളൊരു സമൂഹമായതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ പലരും ചോദിക്കുക ഇങ്ങനത്തെ ഓരോന്ന് വന്നിട്ട് ഇതുള്ളതാണോ ഇതുള്ളതാണോ കാരണം ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് ആൾക്കാർ വിചാരിച്ച് ഇതൊക്കെ എനിക്കറിയാം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അപ്പം അങ്ങനെ പറ അങ്ങനെ അറിയില്ല എന്ന് പറയാൻ പറ്റില്ല അന്ന് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയണില്ല നമ്മളതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല ഈ സോഷ്യൽ മീഡിയ മുഴുവൻ ഉപയോഗിച്ചിട്ട് പറഞ്ഞാലും നമ്മൾ അത്തരം കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക എന്നുള്ള അല്ലെങ്കിൽ അത് തമാശയോടുകൂടി അതിനെ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ പുച്ഛിച്ച് തള്ളുക അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് തോന്നുന്നു പിന്നെ സ്ത്രീകളുടെ ഇപ്പോഴും നമ്മൾ എന്തൊക്കെ വിമോചനം പറഞ്ഞാലും അതൊക്കെ നമ്മുടെ വീടിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ വീടിനകത്തേക്ക് കയറുന്നത് അത് അനുപമയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടതാണ് കാരണം അനുപമയ്ക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകും എന്ന് അനുപമയും വിചാരിച്ചിട്ടില്ല നമ്മൾ ആരും വിചാരിക്കുന്നില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി കാരണം എന്തുകൊണ്ടോ അവർക്ക് സ്വീകാര്യമല്ലാത്ത ഒരാൾ അനുഭവമായിട്ട് പങ്കാളിയായിട്ട് വരുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അത് അതിൻ്റെ തുടർച്ച അനുപമ ഒരു കുടുംബമായി അല്ലെങ്കിൽ അവർ ഒരു കുട്ടിയും കൂടായിട്ട് ജീവിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അതുകൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ അതേ കാര്യങ്ങൾ തന്നെയാണ് സമൂഹത്തിലുണ്ടാകുന്ന അനുരണനങ്ങൾ പക്ഷേ എനിക്ക് ഏറ്റവും വിഷമം തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താരതമ്യേന ഒരേ പുരോഗമന പ്രൊഫൈലുകൾ ഉണ്ടല്ലോ അവർ ഭയങ്കര ശ്വാസം മുട്ടുകയാണ് എന്നിട്ട് എവിടെയൊക്കെ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അനുപമയുടെ കുറച്ച് അനുപമയുടെ കുട്ടിയുടെ ഒപ്പം പിന്നെ കുറച്ച് മറ്റേ വേറെ സ്ത്രീയുടെ കൂടെ ഞാൻ ചോദിക്കട്ടെ ഈ എന്താണ് കുടുംബ കോടതിയിൽ നിന്ന് വിവാഹമോചനം നേടുന്ന എല്ലാവർക്കും പിന്തുണ കൊടുക്കണം എന്ന് അനുപമയുടെ ഉത്തരവാദിത്തമല്ലോ അതൊക്കെ അതൊക്കെ ചെയ്യേണ്ട ഒരു ചെയ്യാൻ ഇനിയിപ്പോൾ അതിനൊക്കെ അവസരമുണ്ടല്ലോ എല്ലാവരും കൂടെ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പം അവർ വിഷമിച്ചിട്ടുണ്ടാവില്ല എന്നല്ല കാരണം എല്ലാ ജീവിതങ്ങളിലും ഒക്കെ വിഷമവും സന്തോഷവും ഒക്കെ ഉണ്ടാവും അപ്പം അതിൻ്റെയൊക്കെ കൂടി അതൊക്കെ ഇതിനോട് ചേർത്ത് വായിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ അനുപമയുടെ നീതി നിഷേധത്തിനെയാണ് അതിന് മറുപടി കണ്ടെത്താനാണ് നോക്കുന്നത് അതുപോലെ അതിനു വേണ്ടിയിട്ട് വ്യക്തിപരമായിട്ടല്ല സ്ഥാപനങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള ഉത്തരവാദപ്പെട്ട ആൾക്കാരും ചെയ്തിട്ടുള്ള നീതി കേടിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് അല്ലാതെ എല്ലാ കാര്യങ്ങളൊന്നും ഇതിനകത്ത് അഡ്രസ്സ് ചെയ്യുന്നില്ല പിന്നെ വേറൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അനുപമയുടെ കുടുംബത്തിൽ ആൾക്കാർ കുറ്റം ചെയ്തു ഒരിക്കലും നമ്മൾ കുടുംബത്തിനകത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങൾ അഡ്രസ്സ് ചെയ്യാറില്ല അത് ഭാര്യ ഭർത്തർ ബന്ധത്തിലാണെങ്കിലും കുട്ടികളും അച്ഛനും അമ്മയും തമ്മിലുള്ള ഇപ്പം എല്ലാവരും അതാണല്ലോ എടുത്തിടുന്നത് പിന്നെ പ്രസവിച്ച അതായത് അനുപമയുടെ കുട്ടിയുടെ കാര്യം പറയുമ്പോൾ അനുപമയുടെ അമ്മയുടെ കുട്ടിയുടെ കാര്യം കൂടി പറയുക ഇതൊക്കെ വികലമാക്കുക മനഃപൂര്വം ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് അപ്പോൾ വികലമാക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം വെച്ചാൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൈം പിടിക്കപ്പെട്ടപ്പോഴുണ്ടായിട്ടുള്ള ഒരു അസഹിഷ്ണുതയും അതുപോലെ അത് പിന്നെ അനുപമയുടെ വീര്യം കെടുത്താൻ അനുപമയുടെ അനുപമം എത്ര ഭംഗിയായി എത്ര വൃത്തിയായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് ഈ ആൾക്കാർ അതൊന്നും മനസ്സിലാക്കുകയായിരുന്നു അനുപമ കൃത്യമായിട്ട് അനുപമയുടെ ആശയം അനുപമ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഉള്ളൂ അനുഭവം പറയുന്നത് അതിൻ്റെ അപ്പുറത്തും അപ്പുറത്തും നിന്നിട്ട് അനുഭവം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു നീട്ടുമ്പോഴുള്ള ഒരു പ്രശ്നമാണിത് കാരണം അനുപമയ്ക്ക് അനുപമയ്ക്ക് ഇഷ്ടമുള്ള ആളിൽ നിന്നുള്ള കുട്ടി ഉണ്ടാവാനും ആ കുട്ടിയുടെ കുട്ടിയെ വളർത്തി ജീവിക്കാനുള്ള അർഹതയുണ്ട് അതിൻ്റെ അവകാശമുണ്ട് അതാർക്കാ ചോദ്യം അതാണ് അതിനെ കുറിച്ച് പറയട്ടെ അല്ലാതെ അനുപമയുടെ ഭർത്താവ് കല്യാണം കഴിച്ചതിന് മുമ്പ് അതൊക്കെ നമുക്ക് വേറൊരു ദിവസം ചർച്ച ചെയ്യാവുന്നതേ ഉള്ളൂ അത്തരം കാര്യങ്ങൾ നമ്മുടെ ഒരു സദാചാര ബോധം കാരണം നമ്മളെല്ലാ നിയമങ്ങൾക്കും മുകളിലാണ് സദാചാരത്തിന് വെക്കുക അങ്ങനെ നീട്ടുന്നത് തന്നെയല്ല അവർക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് ഗീത ഇതിപ്പോൾ അനുപമ ആദ്യം സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരൂ എന്നിട്ട് അനുപമയ്ക്ക് നീതി വേണോ എന്ന് ആലോചിക്കാമെന്നാണ് വളരെ പ്രമുഖരായ ഇടതുപക്ഷ നിൽക്കുന്ന സിപിഎമ്മിനോടൊപ്പം സർക്കാരിനെയും ഒക്കെ പിന്തുണച്ച് നിരന്തരം ഫേസ്ബുക്കിലൊക്കെ സംബോധിക്കുന്ന ആളുകൾ പറയുന്നത് ഒരു അതിന്റെ എല്ലാ ഉപയോഗിച്ചിട്ട് വളരെ സംഘടിതവുമായിട്ട് നടത്തിയിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് ഈ എന്ന് ഞാൻ പറയും അത് പുരഭിമാന കൊലകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അതിൽ എന്തൊക്കെ ഏതെല്ലാം ഫാക്ടേഴ്സ് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിലെ ഒരു സ്വഭാവത്തിന്റെ വിഷയമാണോ അത് എന്തിനാണ് ഒരു സീരിയൽ കഥ പോലെ നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത് അത് ചർച്ച ചെയ്യേണ്ട കാര്യം പോലും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അനുപമയുടെ സ്വഭാവം നല്ലതാണോ മറ്റൊരാളുടെ സ്വഭാവം നല്ലതാണോ അല്ല ഭർത്താവിന്റെ ആണോ ഭർത്താവിന്റെ ഭാര്യയ്ക്ക് ആദ്യം ഉണ്ടായ ഭാര്യയുടെ ആണോ ഇതൊക്കെ ആരുടെ കൺസേൺ ആണ് ഇതൊന്നും നമ്മളുടെ കൺസേൺ അല്ല പൊതുസമൂഹത്തിന്റെയോ മാധ്യമങ്ങളുടെയോ കൺസേൺ അല്ല ആകരുത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ട് ആ ക്രൈം എന്ന് പറഞ്ഞാൽ കുട്ടിയും ആ കുട്ടിയുടെ അവകാശത്തിന്റെ മുകളിൽ പിടിച്ചിട്ടുള്ള ക്രൈമാണ് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് വളരെ പ്ലാൻഡ് ആയിട്ടാണ് ആ ക്രൈം നടന്നിട്ടുള്ളത് ആ ക്രൈമിന് അകമ്പടി സേവിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഭരണകൂടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയും മുഖ്യമായിട്ടും സി പി എം എന്ന് തന്നെ കരുതേണ്ടി വരും ആ പാർട്ടിയും അതിന്റെ ഓർഗൻസും ആണ് അത് അതിന്റെ ഓർഗൻസ് എന്ന് ഞാൻ പറയുന്നത് ഈ കമ്മീഷനുകൾ ഉൾപ്പെടെ സി ഡബ്ല്യുസി ഉൾപ്പെടെ അതിന്റെ ഓർഗൻസ് ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് ഇതൊക്കെ സ്വതന്ത്രമായിട്ടുള്ള സർക്കാർ ഏജൻസികളാണ് എന്നുള്ളതും സ്വതന്ത്രമായിട്ടും നിഷ്പക്ഷമായിട്ടും നീതി നിർവഹിക്കുകയാണ് ഇവയുടെ ഒക്കെ ധർമ്മം എന്നും വിചാരിക്കുന്നവർ ിൽ അങ്ങനെ പറഞ്ഞു പ്രചരിപ്പിക്കുന്നവർക്ക് ഇത് ഈ ഒരു വിഷയം ഇങ്ങനെ പുറത്തു വന്നതിൽ വലിയ കുന്തിതമുണ്ടായിട്ടുണ്ടാവാൻ ഇടയുണ്ട് അപ്പൊ വളരെ ആസൂത്രിതമായിട്ട് നടത്തുന്ന ഈ സ്വഭാവഹത്യുടേയും സദാചാര വിചാരണകളുടെയും ഒക്കെ പിന്നാലെ പോകേണ്ടുന്ന യാതൊരു ബാധ്യതയും വ്യക്തിപരമായിട്ട് എനിക്കില്ല അത് ഒരു ഒരു പൊതുസമൂഹത്തിന് ചേർന്നതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ആ കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ടോ ആ കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി എവിടെയാണുള്ളത് ആ കുട്ടിയെ തിരിച്ചു കൊടുക്കാൻ സ്റ്റേറ്റ് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ ഇനി ഉദ്ദേശിക്കുന്നത് ഇപ്പൊ അത് കാര്യമായിട്ടുള്ള രീതിയിൽ അറുതാക്കല് കഴിഞ്ഞിരിക്കുന്നു അതിനപ്പുറത്തേക്ക് ആ സ്റ്റേറ്റ് ഇതിനെ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരാനുള്ള എന്തെല്ലാം പ്രവർത്തികൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് ഇതിനെയാണ് നമ്മൾ മോണിറ്റർ മോണിറ്റർ ചെയ്യേണ്ടത് അല്ലാതെ വളരെ ആസൂത്രിതമായിട്ട് നടത്തുന്ന ഈ സൈബർ അറ്റാക്കിനെയും കാര്യങ്ങളെ അത് അഡ്രസ് അഡ്രസ് ചെയ്യാൻ ഒരു ചെയ്യപ്പെടാൻ പോലും പോലും അർഹമാണ് എന്ന് ഞാൻ കരുതുന്നില്ല പേരില്ലാത്ത പേര് കാണാത്ത ഫേക്ക് പ്രൊഫൈലുകളിൽ നിന്നൊക്കെയാണ് അത്തരം ആളുകളുടെ കമന്റുകൾ ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് സ്ട്രീമിംഗിന് താഴെ വരുന്നുണ്ട് അത്തരം കമന്റുകളൊക്കെ നമുക്ക് അവഗണിക്കാം പക്ഷേ വളരെ അറിയപ്പെടുന്ന കേരളം സാധാരണഗതിയിൽ സമാനമായ സാഹചര്യങ്ങളിൽ വായിക്കുന്ന ആളുകളൊക്കെയാണ് ഇത്തരം സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ആയിക്കോട്ടെ അത്തരം ആൾക്കാരെയും തിരിച്ചറിയുക എന്നുള്ളതല്ലാതെ നമുക്ക് ബാക്കി എന്താണ് ഇവിടെ ചെയ്യാനുള്ളത് ഇവരൊക്കെ എവിടെയാണോ അധികാരം എവിടെയാണോ പദവികൾ എവിടെയാണോ തങ്ങൾക്ക് കിട്ടാവുന്ന അംഗീകാരങ്ങൾ കിട്ടുന്ന ഇടങ്ങൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരുടെ ഒരു സ്വഭാവമല്ലേ ഇതൊക്കെ ഇതൊക്കെ പുതിയതാണോ ഇവിടെയുള്ള ഏത് സ്ത്രീയാണ് ഉഷ നേരിട്ടിട്ടില്ലേ ഇവിടെ സംസാരിക്കുന്ന കുക്കു ഇത് നേരിട്ടിട്ടില്ലേ ഞാനിത് നേരിട്ടിട്ടുണ്ട് എന്റെ മകൾ ഇത് നേരിട്ടിട്ടുണ്ട് അപ്പൊ ഇത് ഇത്തരത്തിലുള്ള ഒരു ഒരു വലിയ തരത്തിൽ ഒരു കൂട്ടമായിട്ടും സംഘടിതമായിട്ടും അനിഷ്ടകാരികളോടുള്ള ഈ അറ്റാറ്റ് പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ അവരുടെ സദാചാരം അവരുടെ സ്വഭാവം അവരുടെ സാമൂഹികത ഇങ്ങനെ പലതും അവരുടെ ഭർത്താവ് ഇതെല്ലാം തന്നെ ഇതിന്റെ പെർവ്യയിലേക്ക് കൊണ്ടുവരികയും അതിനെ മുഴുവൻ വിചാരണ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണതയിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു 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 സോപ്പോൾഡ് സെലിബ്രിറ്റിയും ഒഴിവല്ല എന്ന് തന്നെയാണ് അനുഭവപരമായിട്ട് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സാമൂഹ്യബോധമുള്ള ഒരു 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 സംവിധാനം ഇതിനെ ചർച്ചയ്ക്ക് എടുക്കുകയേ ചെയ്യേണ്ടതില്ല എന്നുള്ളത് കാരണം ഈ ഇത്തരത്തിലുള്ള ഒരു ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണത്തെക്കാൾ പതിന്മടങ്ങ് ശേഷിയുണ്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് എന്നവർ ധരിച്ചിട്ടുണ്ട് അതിന് ചെറുത്തു തോൽപ്പിക്കുക കൂടിയായിരിക്കണം നമ്മുടെ ഉദ്ദേശം എനിക്ക് തോന്നുന്നു കാരണം ഇതിൽ വളരെ 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 ആണ് ആ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് പേരുള്ള പ്രൊഫൈലും പേരില്ലാത്ത പ്രൊഫൈലും വരുന്നത് അതൊക്കെ തന്നെ നോക്കുമ്പോൾ ഒരു നാലോ അഞ്ചോ ആളായിരിക്കാം അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഒരു കമ്മിറ്റി ആൾക്കാരായിരിക്കാം ആരോ ആവട്ടെ അതിനെ നമ്മൾ എന്തിനു അഡ്രസ് ചെയ്യണം അതിനെ കുറിച്ച് അവരെ കുറിച്ച് നമ്മൾ എന്തിനു കൺസേൺ ആവണം അവരെ തിരിച്ചറിയാൻ കിട്ടുന്ന അവരെ തിരിച്ചറിയാൻ ഉപയോഗിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതുകൊണ്ട് തിരിച്ചറിയാനും കഴിയാത്ത ആളുകൾക്കും തിരിച്ചറിയാൻ കഴിയുന്ന ആളുകൾക്കും ഒക്കെ നമ്മുടെ ഒക്കെ സ്കൂൾ കോളേജ് ഗ്രൂപ്പുകളിലൊക്കെ ആകെ നല്ല സെൻസിറ്റിവിറ്റി ഉണ്ടെന്നൊക്കെ കരുതിയിരുന്ന ആളുകളൊക്കെയാണ് അത് കൂടുതലും ഷെയർ ചെയ്യുന്നത് അനുഭവയിലേക്ക് തിരിച്ചെത്താം കാരണം ചില നടപടികളെ കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ട് പാർട്ടി തലത്തിൽ അത്തരം പാർട്ടി നടപടിയെടുത്ത് അവസാനിപ്പിക്കേണ്ടതാണോ ഈ പ്രശ്നം നിയമപരമായും കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ ആ വഴിക്കും നടപടി കൃത്യമായും ഉണ്ടാവുകയും അന്വേഷണം നടക്കുകയും നിയമത്തിന് മുന്നിൽ കുറ്റം ചെയ്തവരെ കൊണ്ടുവരികയും ഒക്കെ വേണ്ടതല്ലേ നമുക്ക് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അനുപമ ചില വാർത്തകളൊക്കെ വരുന്നുണ്ട് അനുപമയുടെ അച്ഛനെതിരെ നടപടി ഉണ്ടായേക്കാം തരം പോലെയുള്ള നടപടികളൊക്കെ ആവാം ഷിജുഖാനെ ഇപ്പോഴിരിക്കുന്ന പദവിയിൽ നിന്ന് നീക്കിയേക്കാം പക്ഷേ അതിനൊക്കെ അപ്പുറത്തുള്ള നടപടികളെക്കുറിച്ചൊന്നുമില്ല ഇത്തരം നടപടികൾ മുമ്പും കണ്ടിട്ടുണ്ട് അനുപമം തന്നെ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അവരെ പദവികളിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന തരത്തിൽ പക്ഷേ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗർഭഛിദ്രമൊക്കെ നിർബന്ധിച്ച് ചെയ്യിക്കാനൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു ക്രൈമാണ് കുറ്റകൃത്യമാണ് അത്തരത്തിലുള്ള അന്വേഷണം നടക്കുകയും ഇവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുകയും ഒക്കെ ചെയ്യേണ്ടതല്ലേ അനുപമ ഈ ഒരു പാർട്ടി തലത്തിലുള്ള ഇത്തരം കൊണ്ട് ഒരിക്കലും ഇല്ല കാരണം അവരുടെ പൊസിഷൻസിൽ നിന്നൊക്കെ അവരെ മാറ്റിയത് കൊണ്ട് മാത്രം ഒന്നും ആകുന്നില്ല അവര് എന്തിനൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ എന്തിനൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനെല്ലാത്തിനും അവർക്ക് ശിക്ഷയോ നടപടിയോ അവർക്ക് കിട്ടേണ്ടത് തന്നെയാണ് എല്ലാവർക്കും ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാവർക്കും കാരണം എൻ്റെ അച്ഛനായാൽ പോലും ഒരു പൊസിഷനിൽ നിന്ന് എൽ സി അംഗം അല്ലെങ്കിൽ ബാക്കി ഒരു ട്രഷറർ എന്നൊക്കെ ഉള്ള ഒരു പൊസിഷൻസിൽ നിന്ന് മാറ്റിയത് കൊണ്ട് മാത്രം അവരെ ആ സപ്പോർട്ട് പിൻവലിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ശക്തമായ അന്വേഷണം അവർക്കെതിരെ ഉണ്ടാകണം ഹലോ ഹലോ ശക്തമായിട്ടുള്ള അന്വേഷണം അവർക്കെതിരെ ഉണ്ടാവണമെന്നതാണ് എൻ്റെ ആവശ്യം കാരണം എന്നെ എന്നെ ഒരുപാട് ഇപ്പോൾ ഒരു ഗാർഹിക പീഡനം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരുപാട് കേൾക്കുന്ന വാക്കാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക അതൊക്കെ ഭർത്താക്കന്മാർ മാത്രം ചെയ്യുന്ന കാര്യങ്ങളല്ല പെണ്ണുങ്ങളോട് അച്ഛനും ചെയ്യാവുന്ന കാര്യമാണ് അമ്മയ്ക്കും ചെയ്യാവുന്ന കാര്യമാണ് സഹോദരിക്കും ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഗാർഹിക പീഡനം എന്നത് എൻ്റെ ഒരുപാട് അവകാശങ്ങളുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ ഒരുപാട് അവകാശങ്ങളുണ്ടായിരുന്നു അതിനൊക്കെ എതിര് നിൽക്കുകയും അത് ചെയ്യാൻ ആ അവകാശങ്ങളെല്ലാം നിഷേധിക്കുകയുമാണ് അവർ ചെയ്തത് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ശരി ഒരു വോട്ട് അവകാശം എന്നതുപോലും ഒരു ബേസിക് റൈറ്റ്സ് ആണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരാളുടെ എന്നെ വോട്ട് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല എൻ്റെ എന്നെ യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ സമ്മതിച്ചിട്ടില്ല എന്നെ പി എസ് സി എക്സാം എഴുതാൻ സമ്മതിച്ചിട്ടില്ല എന്നെ ഒരു ഒരു മനുഷ്യനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല എനിക്ക് സ്വൈര്യ വിഹാരമെന്നത് ഒരു റൈറ്റ്സ് ആണ് എന്നെ ഒരു മുറിയുടെ പുറത്തേക്ക് ഇറങ്ങാൻ പോലും എന്നെ സമ്മതിച്ചിട്ടില്ല എൻ്റെ കുഞ്ഞിനെ വളർത്താൻ എന്നെ അനുവദിച്ചിട്ടില്ല അവന് പാല് കൊടുക്കാൻ എന്നെ അനുവദിച്ചിട്ടില്ല അങ്ങനെ ഒരുപാടധികം എനിക്ക് എൻ്റെ അവകാശങ്ങളെ ലംഘിക്കുകയും ഒക്കെ തള്ളി ചെയ്തിട്ടുണ്ട് അപ്പം അതിനെല്ലാത്തിനും അതിന് അതിൻ്റെതായ ശിക്ഷ അതിൻ്റെ ഗൗരവമൊക്കെ കണക്കിലെടുത്ത് അതിൻ്റേതായ ശിക്ഷ അവർക്ക് കൊടുക്കണം തന്നെയാണ് എൻ്റെ ആവശ്യം അല്ല അതൊരു പൊസിഷനിൽ നിന്ന് അവരെ മാറ്റിയത് കൊണ്ട് ഒന്നും ആകുന്നില്ല നിങ്ങളൊന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ എനിക്കിപ്പോൾ അത് എത്രത്തോളം എനിക്കത് പറയാൻ കഴിയും അല്ലെങ്കിൽ എനിക്കതറിയില്ല ഇപ്പോൾ എൻ്റെ കുഞ്ഞിനെ ദത്തെടുത്തോണ്ട് പോയ ദമ്പതികൾക്ക് അവരുടേതായ അവകാശങ്ങൾ ഞാൻ അംഗീകരിച്ചേ മതിയാവും എനിക്ക് എനിക്ക് എൻ്റെ കുഞ്ഞിൽ അവകാശമുണ്ട് അത് ഒരു ബയോളജിക്കൽ പാരൻ്റ് എന്ന നിലയിൽ എൻ്റെ അവകാശം തന്നെയാണ് കൂടുതൽ എന്നാലും അഡോപ്റ്റഡ് പാരൻസിനും അവരുടേതായ അവകാശങ്ങളുണ്ട് അവരോടും എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ ഈ ശിക്ഷാമ സമിതിയിലുള്ളവർ സി ഡബ്ല്യു സിയിലുള്ളവരൊക്കെ കാണിച്ചത് ക്രൂരത തന്നെയല്ലേ ഒരുപാട് വർഷം കാത്തിരുന്നാണ് അവർക്കൊരു കുഞ്ഞിനെ കിട്ടുന്നത് ആ കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്നറിയുമ്പോൾ അവർക്കും വിഷമം തോന്നും അത് ഞാൻ മനസ്സിലാക്കും കാരണം ഞാനൊരു അമ്മയാണ് അതുപോലെ തന്നെ അവർക്കും എൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മൂന്ന് ദിവസം പ്രായമുള്ളപ്പോഴുള്ള എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ എനിക്ക് എന്തുമാത്രം വിഷമം തോന്നിയിട്ടുണ്ടാവും ഞാൻ എന്തുമാത്രം സഫർ ചെയ്തിട്ടുണ്ടാവും അതിനെല്ലാത്തിനും അവർ അവരുടെ അവർക്കതിനെതിരെ നടപടി ഉണ്ടാകണം അല്ല അതൊരു പൊസിഷൻ പോയി എന്ന് പറഞ്ഞാൽ അവർക്കതൊന്നും ഒന്നും ആകില്ല ഈവൻ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ കുഞ്ഞിനെ എൻ്റെ അച്ഛൻ അമ്മത്തൊട്ടില് ഉപേക്ഷിക്കുകയല്ല ഉണ്ടായത് അതൊക്കെ ഒരുപാട് രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഷിജുഖാൻ ആയാലും അതൊന്നും ഒറ്റ സ്റ്റെപ്പിന് ഇല്ല മറുപടി പറയാൻ സാധിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല എന്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കുകയല്ല ഈ ക്രാഡിൽ കൊണ്ട് വെക്കുകയല്ല ഉണ്ടായത് അവരുടെ ഒരു അവിടുത്തെ എന്താ പറയുന്നത് ജോലിക്കാരുടെ കയ്യിൽ ജോലി ചെയ്യുന്നവരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ കുഞ്ഞിനെ വാങ്ങി ഹോസ്പിറ്റലിലേക്ക് വാങ്ങിക്കൊണ്ട് തന്ന തലേണ അവൻ്റെ ബെഡ് അവൻ്റെ ഉടുപ്പുകൾ കളിപ്പാട്ടങ്ങൾ തുടങ്ങി എല്ലാ സാധനവുമായിട്ട് കൊണ്ട് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അവർക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ അമ്മയല്ല കൊണ്ട് ഏൽപ്പിക്കുന്നത് അപ്പം അവർക്ക് ഉത്തരവാദിത്വം ഉണ്ട് അമ്മ അറിഞ്ഞുകൊണ്ടാണോ എന്ന് അങ്ങനെ ആര് കൊണ്ട് കൊടുത്താലും വാങ്ങാൻ പറ്റുമോ ശരി ഉപേക്ഷിച്ചിട്ട് പോയെങ്കിൽ ശരി അവിടെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത് അമ്മയല്ല ഏൽപ്പിക്കുന്നതെങ്കിൽ അവർ ഉറപ്പായിട്ടും ഉറപ്പ് വരുത്തണമായിരുന്നു അമ്മയുടെ സമ്മതത്തോടു കൂടിയാണെന്ന് അപ്പോൾ അവരൊരു ഡോക്യുമെൻ്റ് കാണിച്ചാൽ അവർ അവർക്ക് ഉറപ്പിക്കാൻ പറ്റുമെന്നാണോ ഇതിനൊക്കെ മറുപടി പറഞ്ഞാൽ മതിയാകുമോ അല്ലാതെ എൻ്റെ പൊസിഷൻ അതാണ് എനിക്ക് മറുപടി പറയാൻ പറ്റില്ല എന്ന് ഷിജുഖാനോ അങ്ങനെ ഒന്നും പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അവരുടെ അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് തക്ക നടപടി എടുക്കണം കാരണം നാളെ എന്നെ എന്നെപ്പോലൊരു ബയോളജിക്കൽ പാരൻറ്റിനോ എൻ്റെ എൻ്റെ കുഞ്ഞിനെ പോലത്തെ ഒരു കുഞ്ഞിനോ എൻ്റെ എൻ്റെ കുഞ്ഞിനെ ഇപ്പോൾ അഡോപ്റ്റ് ചെയ്ത് പോയവരുടെ പോലൊരു അഡോപ്റ്റഡ് പാരൻസിനോ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാ ഉണ്ടാവരുത് അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എനിക്ക് എനിക്ക് മാത്രം സംഭവിച്ചു കൊള്ളണം എന്നുള്ള കാര്യം ഇല്ല ഇത് ഏത് ഇപ്പം ഈ സൈബർ ആക്രമണം നടത്തുന്നവർക്കായാലും അല്ലെങ്കിൽ ഈ കമൻറ്റുകൾ വളരെ മോശമായ രീതിയിൽ ഇടുന്നവർക്കായാലും ഒക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ സ്വന്തം ജീവിതത്തിൽ സംഭവിച്ചാൽ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഞാനിവിടെ ഇരുന്ന് പറഞ്ഞു എന്ന് പറഞ്ഞൊന്നും എന്നും അവർക്കത് മനസ്സിലാകാൻ പോകുന്നില്ല ഞാനി എത്ര ഇമോഷണലായി സംസാരിച്ചാലും അവർക്കത് മനസ്സിലാവില്ല അപ്പം സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെയുള്ള പലതും സംഭവിച്ചാൽ മാത്രമേ അവർക്കത് മനസ്സിലാവുള്ളൂ എല്ലാവർക്കും എല്ലാണ് അനുപമ പി ഉഷ എത്ര ക്ലാരിറ്റിയോടെയാണ് എത്ര വ്യക്തതയോടെയാണ് അനുപമ കാര്യങ്ങളെ കാണുന്നത് ഇവിടെ നിന്ന് ഇതിനപ്പുറത്ത് ദത്തെടുത്ത അല്ലെങ്കിൽ അതിന്റെ പാതി വഴിയിൽ എത്തി നിൽക്കുന്ന മാതാപിതാക്കൾക്കുണ്ടാകുന്ന ട്രോമ പോലും മനസ്സിലാക്കാൻ ശേഷിയുണ്ട് പാർട്ടി നടപടി കൊണ്ട് തൃപ്തയാവില്ല ഗാർഹിക പീഡനം എന്നത് ഭർത്താവിൽ നിന്ന് മാത്രം ഉണ്ടാകുന്നതല്ല എന്നെല്ലാം വളരെ കൃത്യമായി അനുപമയുടെ ഈ കൃത്യത ആയിരിക്കുമോ പൊതുബോധത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു അനുകൂലമായ ഒരു വികാരമുണ്ട് അത് തകർക്കുക വ്യാപകമായി നടക്കുന്ന ഈ പ്രചാരണങ്ങളുടെ ലക്ഷ്യമാണെന്ന് തന്നെ കരുതേണ്ടി വരില്ല തീർച്ചയായിട്ടും മാത്രമല്ല ഇത് ഇവരഴിച്ചു വിടുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ അനുപമയ്ക്കെതിരായിട്ടുള്ള റിസർച്ചും അനുപമയുടെ പാർട്ട്ണർക്കെതിരായിട്ടുള്ള റിസർച്ചും പിന്നെ ഒക്കെ പറയുമ്പോഴും ആ റിസർച്ചൊക്കെ പറയുമ്പോഴും അനുപമ പറയുന്ന വലിയ സത്യങ്ങളെ അവർക്ക് നിഷേധിക്കാൻ പറ്റുന്നില്ല അത് ഏറ്റവും വലിയൊരു ഇതാണ് പിന്നെ കുറിച്ച് പേടിയുണ്ട് കാരണം ഇനിയിപ്പോൾ നടപടി എടുക്കാതിരിക്കാന്ന് വൃത്തിയില്ല അങ്ങനത്തെ രീതിയിൽ ഈ കോടതിയുടെ മുമ്പിലല്ല മല കേരളീയ മനസാക്ഷിയുടെ മുന്നിൽ ഈ അനുപമയുടെ പാരൻസ് ചെയ്തതും അതിന് ഈ പോലീസ് ചെയ്തതും ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തതും ഒക്കെ വളരെ വ്യക്തമായിട്ട് പുറത്തു വന്നു ഈ ഇവരെന്തൊക്കെ ആസൂത്രിതമായിട്ട് ചെയ്തോ അതെല്ലാം പുറത്തു വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വലിയ കുറ്റവാളികളായിട്ട് നിൽക്കുന്ന പല ലെവലില് ഒന്ന് ഗൂഢാലോചന മറ്റൊന്ന് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കുന്നത് മറ്റൊന്ന് ഈ വ്യാജരേഖകൾ ഉണ്ടാക്കുന്നത് പിന്നെ ഇത് ഒളിപ്പിച്ച് വെക്കുന്നത് ഈ വലിയൊരു പ്ലാനിങ് ആവശ്യമായിട്ടുണ്ടെന്നാണ് നമുക്ക് ഇന്നൊക്കെ പത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ള ആ ഡേറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഒരു അനുപമയുടെ അച്ഛൻ മാത്രമല്ല അനുപമയുടെ അച്ഛൻ അത് ലീഡ് ചെയ്തിട്ടുണ്ടാവുന്നേ ഉള്ളൂ വലിയ ഒരു കൂട്ടം ആൾക്കാർ ഇതിൻ്റെ പിന്നിലുണ്ട് ഈ സ്ഥാപനങ്ങളെല്ലാവരും കാരണം അനുപമയുടെ കുട്ടിക്ക് മാത്രമുള്ള സ്ഥാപനമല്ലോ ഈ കുട്ടി ഒരുപാട് കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികളുടെ മുഴുവൻ കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനമൊക്കെ ഒരു ക്രിമിനൽ സംഘങ്ങൾ ഉപയോഗിച്ച് അവരുടെ ഇഷ്ടം പോലെ ഉപയോഗിച്ച് വിട്ടിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നമ്മൾ കേരളത്തിൻ്റെ പുരോഗമന സ്വഭാവത്തെക്കുറിച്ച് എപ്പോഴും പറയുകയും ഉത്തരേന്ത്യയിലാണ് ഇങ്ങനത്തെ അത് നടക്കുന്നത് മറ്റേ നടക്കുന്നത് ജാതി ഇവിടെ ജാതിയൊന്നും ഇല്ല ഇവിടെ എല്ലാവരും ഭയങ്കര അതുപോലെ ജെൻഡർ ഡിഫറൻസ് ഇല്ല അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടല്ലോ അതൊക്കെ പൊളിഞ്ഞു പോയ ഒരു അവസരം കൂടിയാണ് നിരവധി സമയത്ത് അത് പൊളിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ഈ സമയത്ത് അതും വല്ലാതെ പൊളിഞ്ഞു പോയിട്ടുണ്ട് മാത്രമല്ല ഈ കേരളത്തിലെ ശിശു അവകാശ സ്ഥാപനങ്ങളൊക്കെ കുറച്ച് നാളായിട്ട് തന്നെ ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് ഇപ്പോൾ ഇപ്പോൾ ഭയങ്കരമായി പുറത്തു വന്നു ഈ ഒരു സംഭവത്തോടു കൂടി എന്നുള്ളത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അനുപമയുടെയും അനുപമയുടെ പാർട്ട്ണറുടെയും ഒരു എന്താ പറയുക ഒട്ടും പിന്നെ ക്ഷീണിക്കാതെയുള്ള അനന്തമായി ഇത്രയും ദിവസങ്ങൾ എനിക്ക് അത്ഭുതം ഉണ്ടായിരുന്നു എത്ര ഓരോ ദിവസവും അവർ കടന്നു പോകുന്ന ഈ തീക്കനിൽ തീക്കനലിൽ ചവിട്ടിയിട്ടുള്ള വഴികൾ അതുപോലെ തന്നെ നിരന്തരം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിതമാവുക ഓരോ ദിവസവും പരാതി കൊടുക്കുക ഒന്നും അതിൽ ഒരു ആലോചിക്കുന്ന തരത്തിലൊരു റിസൾട്ട് ഉണ്ടാവുന്നില്ല എല്ലാ സ്ഥാപനങ്ങളും അവരെ ഭയങ്കരമായി നിരുത്സാഹപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുമ്പോഴും അവര് തളരാതെ നിന്നു എന്നുള്ളതാണ് അപ്പം അത് അത് നമ്മളെ സൂചിപ്പിക്കുന്നത് ഇതൊരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് അനുപമയ്ക്ക് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അനുപമ ഉയർത്തിയ കൊടുങ്കാറ്റിൽ ഈ നീതി നിഷേധങ്ങൾ മുഴുവൻ പറന്നു പോകും തന്നെ ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള നടപടി ആരൊക്കെ ആണെങ്കിലും ആർക്കൊക്കെ നേരെയാണെങ്കിലും എടുക്കണം പാർട്ടിയിലൊക്കെ എടുക്കുക എടുക്കാതിരിക്കുക ചെയ്തോട്ടെ അത് ആ പാർട്ടിയുടെ അന്തസ് അല്ലെങ്കിൽ അവരുടെ നീതിബോധം പക്ഷേ കേരള സമൂഹത്തിൽ സർക്കാരിൻ്റെ പൈസ കൊണ്ട് ഭരണഘടന പ്രകാരമുള്ള സ്ഥാപനങ്ങളുടെ അന്തസ്സ് വീണ്ടെടുക്കുക തന്നെ വേണം അതിൽ ഒരു ചെറിയ പിന്നെ എന്താണ് നമുക്ക് പ്രതീക്ഷയുണ്ടായത് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുടെ ഒരു ഇടപെടലും അവരുടെ പരസ്യമായിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതിനെ തുടർന്ന് കോടതിയിൽ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എന്താണ് ഈ തൽക്കാലം ഇത് ഇപ്പോൾ ഫൈനൽ ഓർഡർ മാറ്റി ഇത്രയും ശക്തമായി ഈ മുകളിൽ ാലം നിൽക്കാൻ അനുപമയും അനുപമയുടെ പങ്കാളിയും ഒക്കെ കാട്ടിയ ധൈര്യവും അതും ചെറിയ ആളുകളോടല്ല പോരാട്ടം നടത്തുന്നത് കുക്കു ഈ ഒരു നിശ്ചയദാർഢ്യം ഈ ഒരു വ്യക്തതയൊക്കെ ഇതുവരെ അനുപമയ്ക്കുണ്ടായിരുന്നു ഇനി ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതിനെ ഒന്ന് ഷാറ്റർ ചെയ്യുക ഇപ്പോ അന്ന് വിശാലമായ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇപ്പോൾ ആരെ പ്രേമിക്കണം ആരുടെ ആരിൽ നിന്ന് കുട്ടി വേണം അല്ലെങ്കിൽ ആരുടെ കൂടെ പോകണം ഇത്തരം കാര്യങ്ങളിലൊക്കെ സമൂഹത്തിൻ്റെ ശരി വഴികൾ അവർ പറഞ്ഞിട്ടുള്ള ശരി വഴികളിലല്ലാത്ത ആളുകൾക്ക് നീതി ഇല്ല നീതി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ തന്നെ പാർട്ടി പാർട്ടി തലത്തിൽ ചില നടപടികളെടുത്ത് ഒരു ഇതിനപ്പുറത്തുള്ള അന്വേഷണവും നടപടികളുമൊക്കെ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട് എനിക്കൊരു ലേശം ഉണ്ട് കേൾക്കുന്നുണ്ടോ ആ ഞാൻ പറയുന്നത് ഞാൻ രാവിലെ എഴുതിയ പോസ്റ്റ് തന്നെയാണ് തന്നെയാണേലെ എനിക്ക് പ്രധാനമായിട്ട് തോന്നുന്നത് എന്താ വെച്ചാൽ ആരെ പ്രേമിക്കണം ആരുടെ കൂടെ ജീവിക്കണം ആരുടെ കൂടെ കിടക്കണം ആരുടെ കൂടെ പെൺകുട്ടികൾ കഴിയണം എന്നൊക്കെ ഉള്ളത് അങ്ങ് തീരുമാനിച്ച് കൊടുക്കുന്ന ഒരു ഏജൻസി തന്നെ ഇവിടെ ഉണ്ട് ഒരു വീട്ടിലും പെൺകുട്ടികളാകട്ടെ ഇനി പ്രത്യേകിച്ച് പെൺകുട്ടികളിലെ വ്യക്തികളായിട്ട് പരിഗണിക്കുന്നേ ഇല്ല അവരുടെ വ്യക്തിത്വത്തിന് യാതൊരു വിലയും ഒരു കുടുംബ ഒരു കുടുംബത്തിൽ പോലും കല്പിക്കുന്നില്ല വളരെ ചുരുക്കം കുടുംബങ്ങളിലാണ് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത് ബാക്കിയെല്ലാം ഈ എന്താ പറയുക അവരുടെ എപ്പോഴും ഒരു ടീം ഓഫ് ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും അവരെ ശ്രദ്ധിക്കാനും ശ്രദ്ധിക്കാൻ മാത്രമല്ല എപ്പോഴും ഇടപെട്ടുകൊണ്ടേയിരിക്കും അത് വീട്ടിലാണെങ്കിലും പാർട്ടി ആണെങ്കിലും ഇനിയിപ്പം ഏത് രാഷ്ട്രീയ ഇടങ്ങളിലാണെങ്കിലും ഇതൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഇത്ര കാലമായിട്ടും ഒരു മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം പോലും ഇവിടെ ഉണ്ടാവാത്തത് കാരണം വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി പെണ്ണുങ്ങൾ നാട്ടിലിറങ്ങിയ കാര്യങ്ങൾ ചെയ്യണ്ട പക്ഷെ എന്നാ ത്രിതല പഞ്ചായത്തിലൊക്കെ അത് നടപ്പിലാക്കിയിട്ട് സ്ത്രീകൾ നന്നായിട്ട് ഭരിക്കുന്ന ഒരു കാലത്തും കൂടിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ മറ്റുള്ള നിയമസഭയിലാവട്ടെ പാർലമെന്റിലാവട്ടെ സ്ത്രീകൾക്ക് അത്രയും ശ്രമിക്കുന്നത് എന്ന് സംശയം ഉണ്ടാക്കുന്നുണ്ട് പലരും പറയുന്നത് ഈ ഫോർവേഡ് ചെയ്യുന്ന ആളുകളും ചർച്ചകളിലും ഒക്കെ വീടുകളിലും ഒക്കെ പല ആളുകളും പറയുന്നത് ഇതൊരു കുടുംബ പ്രശ്നമല്ല നിങ്ങളിങ്ങനെ ചർച്ച ചെയ്ത് വഷളാക്കിയിരുന്നില്ലെങ്കിൽ എന്ത് അവർ വളരെ സ്വാഭാവികമായിട്ട് അവരുടെ കുടുംബത്തിൽ തന്നെ പരിഹരിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പലരും അതെ 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 ഇത് ഇത് എന്നും കേൾക്കുന്നതാണ് കുടുംബ പ്രശ്നമല്ലേ ഈ കുടുംബ പ്രശ്നം എന്ന് പറയുന്നത് തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് വളരെ ഒരു കളിപ്പിക്കലാണ് കബളിപ്പിക്കലാണ് അതായത് കുടുംബത്തിനകത്ത് സ്ത്രീകൾ ഭയങ്കര സേഫാണെന്നുള്ള രീതിയിലാണ് നമ്മുടെയൊക്കെ ധാരണ എനിക്ക് തോന്നുന്നത് ഒരു കുടുംബങ്ങളിലും വളരെ ചുരുക്കം കുടുംബങ്ങളിൽ മാത്രമായിരിക്കും സ്ത്രീകൾ സേഫ് സേഫായിട്ടുണ്ടാവുക എല്ലായിടത്തും ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ അനുഭവങ്ങളുടെ അടുത്ത് എങ്ങനെയാണ് അവരെ വീട്ടുകാർ ഇടപെട്ടത് ഏറ്റവും മോശമായിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു കുട്ടി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയിട്ട് ഒരു പരിഗണന പോലും കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ആ ആ ആ അനുപമയ്ക്ക് അങ്ങനെ തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവുണ്ടെന്നോ അല്ലെങ്കിൽ അത് അവളുടെ ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ അത് അവളുടെ സ്വാതന്ത്ര്യമാണെന്നോ കാണാനായിട്ട് അവർക്ക് സാധിച്ചോ എന്നിട്ട് വളരെ വലിയ രീതിയിൽ നമ്മൾ വലിയ രീതിയിലുള്ള സ്ത്രീ വാദങ്ങളൊക്കെ നമ്മൾ ഉന്നയിക്കും അതായത് ഞാൻ എൻ്റെ എൻ്റെ പെണ്ണിനെ ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ എൻ്റെ പെങ്ങളെ ഞാൻ ഇങ്ങനെയാണ് ഏറ്റവും വിഷമം അതങ്ങനെയാണ് എല്ലാ സ്ത്രീകളെയും ഒന്നില്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ പെങ്ങൾ അല്ലെങ്കിൽ അമ്മ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇതാക്കി അതാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് വെക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി അങ്ങനെയാണോ വേണ്ടത് ഒരു സ്ത്രീ തീരുമാനം എടുക്കുമ്പോൾ അത് അവളുടെ തീരുമാനത്തിന് വളരെ കൃത്യമായി തന്നെ അതിനെ ആ രീതിയിൽ സമീപിക്കല്ലേ വേണ്ട അത് അവളുടെ തീരുമാനമാണ് ഇപ്പം പുറത്തുള്ള ഇപ്പം പറഞ്ഞിട്ടുണ്ട് എൻ്റെ എനിക്ക് കുറേ സുഹൃത്തുക്കളുണ്ട് പുറത്തൊക്കെയുള്ള ആളുകൾ പല രാജ്യങ്ങളിൽ അപ്പോൾ അവർ പറയാറുണ്ട് ഇപ്പം കൂടെ അവർ ഒരുമിച്ച് തന്നെ ബെഡ് ഷെയർ ചെയ്യുമ്പോൾ ഷെയർ ചെയ്യുമ്പോൾ സമയത്ത് പോലും ഒരു സ്ത്രീ പറയുകയാണ് എനിക്ക് നിങ്ങളുടെ കൂടെ കിടക്കാൻ ഇഷ്ടമില്ല എന്ന് പറയുകയാണെങ്കിൽ അതിനെ അംഗീകരിക്കുക അല്ലെങ്കിൽ അതിനെ വില കൊടുക്കുക എന്നുള്ളത് അവിടെ ചെയ്യുന്നൊരു കാര്യമാണ് എന്തുകൊണ്ട് നമുക്ക് ആ ഒരു ഇതല്ല എന്ത് പെണ്ണുങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വല്ലാത്തൊരു എന്താ പറയുക ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അതിനെ അംഗീകരിക്കില്ല നമ്മൾ നമുക്ക് എന്താ വേണ്ട ഏറ്റവും ഇവരെ ഇവര് ഒട്ടും തീരുമാനം എടുക്കാൻ പറ്റാത്ത ആളുകളാണ് അവരെ എന്തോ അവരെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം കുഴപ്പമുള്ള തീരുമാനമായിരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഉള്ളിൽ അനുപമയുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടാവുക ആ അനുഭവം ചെയ്യുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കും പാർട്ടിക്ക് ബന്ധമില്ല കുടുംബ പ്രശ്നം മാത്രമായിരുന്നു ഇത് അവർ തന്നെ പരിഹരിച്ചേനെ എന്ന് പറയുന്ന ആളുകൾക്കുള്ള മറുപടി അനുപമയ്ക്ക് തന്നെ ഒരു പക്ഷെ പറയാനുണ്ടാവും നമുക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം അനുപമ ഈ അയച്ചു കിട്ടുന്ന മെസ്സേജുകളിൽ അല്ലെങ്കിൽ പലരും ചർച്ച ചെയ്യുന്ന മെസ്സേജുകളിൽ നമ്മൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അതിൻ്റെ അതിന്റെ ലിങ്കിന്റെ താഴെ പോലും പല ആളുകളും വന്ന് പറയുന്നത് കുടുംബ പ്രശ്നമല്ല നിങ്ങൾ എന്തിനാണ് പാർട്ടിയെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് കുടുംബത്തിൽ തീർക്കുമായിരുന്നു അവർ അങ്ങനെ തീരുന്ന ഒരു പ്രശ്നമായിരുന്നുവോ അനുപമ ഇത് ഇപ്പോൾ തന്നെ ഈ ഘട്ടത്തിലെങ്കിലും ഇത്തരത്തിൽ ഒരു പൊതുസമൂഹം ചർച്ച ചെയ്യാൻ ഇടവന്നതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ഇവിടെ വരെയെങ്കിലും കുട്ടിയെ തിരിച്ചെത്തിക്കുന്ന തിരിച്ചു കിട്ടാനുള്ള നടപടികളിൽ എത്താൻ കഴിഞ്ഞത് ഉറപ്പായിട്ടും കാരണം ഇതൊരു കുടുംബ പ്രശ്നം കുടുംബ പ്രശ്നമായി നിൽക്കുമായിരുന്നു ഈവൻ ചിലപ്പോൾ എൻ്റെ അച്ഛൻ തന്നെ ആയിരിക്കാം ഇതിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ പാർട്ടി ഇടപെടുത്തിയത് എൻ്റെ അച്ഛൻ തന്നെ ആയിരിക്കാം പക്ഷേ ഇടപെട്ടതിന് ശേഷം പാർട്ടിക്ക് ഒരിക്കലും അതിൽ നിന്ന് പിന്മാറുവാനോ അല്ലെങ്കിൽ അത് ഇടപെട്ടിട്ടില്ല എന്ന് തള്ളിപ്പറയുവാനോ കഴിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അവർ തന്നെയാണ് എത്തിച്ചത് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ ഈ കാര്യം തുറന്ന് കാണിച്ച് ഇതൊരു ചർച്ചയാക്കാൻ എനിക്കും താല്പര്യമുണ്ടായിരുന്നില്ല അവർ തന്നെയാണ് എന്നെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് പക്ഷേ ഇങ്ങനെ ഇവിടെ എത്തിയപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നത് അത് നന്നായി എന്നാണ് കാരണം ഒരു 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 പിടി ആൾക്കാർക്ക് എങ്കിലും വളരെ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇവിടെ നടക്കുന്ന വലിയ ഒരു തെറ്റ് എന്താണ് അല്ലെങ്കിൽ അത് നാളെ നമ്മൾക്കും ബാധിക്കാം എന്ന് ചിന്തിക്കുന്ന വളരെ കുറച്ച് ആൾക്കാർ വിഴലിൽ നിന്നാവുന്ന ആൾക്കാരെങ്കിലും ഉണ്ടാവും ഇപ്പോൾ ഈ ശിക്ഷ സമിതിയിലായാലും സി ഡബ്ല്യു സിയിലായാലും പോലീസ് സ്റ്റേഷൻ പോലും ഒരു ഒരു സാധാരണക്കാരന് ഇങ്ങനെ നീതി കിട്ടാതിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഗുഗൂഢാലോചന നടത്തി തെറ്റുകൾ ചെയ്യാം ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ കൂട്ടി നിൽക്കാം അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ പോലും ഒരുപാട് ആ ആവശ്യങ്ങളെ ആ കുഞ്ഞിൻ്റെ അവകാശങ്ങൾക്കെതിരെ നിൽക്കാൻ ഇവിടെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാകും ഉറപ്പായും ഉണ്ടാകും എന്നൊക്കെ ഒരുപാട് പേർക്ക് കാണിച്ചു കൊടുക്കാൻ ഇങ്ങനെ ഒരു പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു മീഡിയയുടെ ഫ്രണ്ടിൽ വന്നതുകൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ അപ്പോൾ ഞാൻ വിശ്വസിക്കാം എന്നൊരു ഗ്രൂപ്പ് ആൾക്കാർ ഉറപ്പായും ഉണ്ടാകും എനിക്കതിൽ അവർക്ക് നാളെ ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്നൊരു ആശംസ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന എനിക്ക് ചെയ്യാൻ പറ്റും അല്ലാതെ എനിക്ക് ഒന്നും അവരുടെ കാര്യത്തിൽ ചെയ്യാനില്ല എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് പേര് എൻ്റെ കൂടെ ഒരാളെങ്കിലും ഒരാൾ നിന്നാൽ എനിക്കതിൽ സന്തോഷം തന്നെയാണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് സന്തോഷം തന്നെയാണ് എല്ലാവരെയും എൻ്റെ കൂടെ നിർത്താൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതൊക്കെ സ്വന്തമായിട്ട് ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ മാത്രം മനസ്സിലാകേണ്ട കാര്യങ്ങളാണ് പിന്നെ എൻ്റെ അച്ഛനായാലും ആയാലും അല്ലെങ്കിൽ പാർട്ടിയുടെ ചില നേതാക്കളായാലും ഈ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവരായാലും എന്നോടോ അല്ലെങ്കിൽ ഒരു മീഡിയയുടെ ഫ്രണ്ടിലോ അവരുടെ തെറ്റ് സമ്മതിക്കാൻ തയ്യാറല്ലെങ്കിൽ പോലും കോടതിയുടെ ഫ്രണ്ടിൽ എണ്ണി എണ്ണി ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അവർക്ക് മറുപടി പറയേണ്ടി വരും എൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണ് എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരും ഒരു കോടതിയുടെ ഫ്രണ്ടിൽ എൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ഒരു മീഡിയയുടെ ഫ്രണ്ടിലോ വരണ്ട വരാൻ കൂട്ടാക്കാത്തവരുണ്ടെങ്കിൽ കോടതിയുടെ ഫ്രണ്ടിൽ അവർക്ക് പറയേണ്ടി വരും ഇതിനോരോന്നിനുമുള്ള മറുപടി എനി എൻ്റെ നീതി നിഷേധിച്ചതിന് എൻ്റെ കുഞ്ഞിൻ്റെ നീതി നിഷേധിച്ചതിന് അഡോപ്റ്റഡ് പാരൻസിൻ്റെ ഉൾപ്പെടെ നീതി നിഷേധിച്ചതിനുള്ള മറുപടി അവർക്ക് പറയേണ്ടി വരും അതിന് എനിക്ക് ഇങ്ങനെ ഒരു കുടുംബ പ്രശ്നം ആയിട്ട് തീരേണ്ട കാര്യം മീഡിയയുടെ ഫ്രണ്ടിൽ ഇപ്പൊ ഇവിടെ എത്തിച്ചതിന് എനിക്ക് അവരോട് തന്നെയാണ് നന്ദി പറയാനുള്ളത് എല്ലാരും അറിയട്ടെ പാർട്ടി തലത്തിൽ ചില നടപടികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് സൂചനകൾ ഉണ്ടാവുകയും ചെയ്തേക്കാം തരം താരത്തിലടക്കം ഇത്രയും പൊതുസമൂഹത്തിൽ ഇത്രയും ചർച്ചയായിരുന്നു പക്ഷേ അനുപമ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി നേരത്തെ ടീച്ചറും സൂചിപ്പിച്ചു വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടന്നിരിക്കുന്നു സംഘടിതമായ ഗൂഢാലോചന നടന്നിരിക്കുന്നു പല ആളുകൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചിരിക്കുന്നു ഇതിനോടകം തന്നെ ഏതാണ്ട് വ്യക്തമാണ് ഈ പാർട്ടി എന്തെങ്കിലും നടപടി എടുത്തു എന്നതുകൊണ്ട് അവസാനിക്കേണ്ടതാണോ അതോ അനുപമ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി ഉത്തരം പറയുകയും നിയമത്തിന് മുന്നിൽ കുറ്റക്കാരെന്ന് കണ്ടാൽ ശിക്ഷിക്കപ്പെടുകയും ഒക്കെ വേണ്ട ഒരു കുറ്റകൃത്യം തന്നെയല്ലേ സംഭവിച്ചിരിക്കുന്നത് പാർട്ടി അതിന്റെ അപ്പൊ അതിന്റെ തീവ്രത മാപിനി എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വലിയ ഒരു വിശ്വാസമൊന്നുമില്ല കാരണം പാർട്ടിയിലെ ആൾക്കാർ തന്നെ ആയിരിക്കുമല്ലോ പാർട്ടിയിലത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഞാൻ കഴിക്കുന്നത് മറ്റൊന്നാണ് അപ്പൊ അനുപമ പറയുമ്പോ അനുപമ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് പിന്നെ പാർട്ടിക്ക് പുറത്ത് അന്വേഷണം നടക്കണം അന്വേഷണം നടന്നിട്ട് ഇവര് പിന്നെ പോലീസിന്റെയൊക്കെ ഭാഗമായിട്ട് പോലീസ് കേസിന്റെയൊക്കെ ഭാഗമായിട്ട് കോടതിയിൽ എത്തണം എന്നൊക്കെ പറയുന്ന ഒരു ഘട്ടത്തിൽ ഈ പോലീസിനെ അന്വേഷിക്കാൻ നിയോഗിക്കുന്നതിന് ഇതേ പാർട്ടിയാണല്ലോ എന്നുള്ളൊരു ബേജാറു മാത്രമാണ് എനിക്ക് അത് കേട്ടപ്പോൾ തോന്നിയത് കാരണം ഒരേ ഓർഗ ഒരേ സിസ്റ്റത്തിൽ നിന്നാണ് നമ്മൾ നീതി പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് ഇത് ഇത് വ്യത്യാസമൊന്നുമില്ലല്ലോ ഇപ്പൊ ഈ പറയുന്ന സോക്കോൾഡ് പാർട്ടിയും ഗവൺമെന്റും തമ്മില് അതിന്റെ ഓർ പിന്നെ പോലീസാണെങ്കിലും അതിന്റെ ശിശുക്ഷേമ സമിതി ആണെങ്കിലും ഈ അനുപമയുടെ അച്ഛനാണെങ്കിലും ഇതൊക്കെ ഒന്ന് തന്നെയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷനിലാണ് ഇത് നിൽക്കുന്നത് ഇപ്പൊ ആകെ നിൽക്കുന്നത് ഈ കുറച്ച് മാധ്യമങ്ങളും പൊതുസമൂഹത്തിൽ ഒറ്റപ്പെട്ടിട്ടുള്ള കുറച്ച് സ്ത്രീകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സദാചാരം ഒന്നും ഇല്ലാത്ത കുറച്ച് സ്ത്രീകൾ എന്ന് വേണമെങ്കിൽ മറ്റുള്ളവർക്ക് അധിക്ഷേപിക്കാവുന്ന കുറച്ച് പേരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അതിലപ്പുറത്തേക്ക് ഈ സംഗതികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കൂട്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചനയിലേക്കാണ് ക്രിയാത്മകമായിട്ട് നമ്മൾ പ്രവേശിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റു പറയുന്നവര് പറയ എന്താ എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ കാരണം അതൊന്നും നമ്മുടെ കൺസേൺ അല്ല അത് ഞാൻ ആവർത്തിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നു എന്ത് തന്നെ അടിയിൽ കമന്റ് വരട്ടെ എങ്ങനെ തന്നെ പറയട്ടെ അതല്ല കൺസേൺ ഇവിടെ ക്രൈമാണ് ഇത് വലിയ ക്രൈമാണ് നടന്നിട്ടുള്ളത് ഈ ക്രൈമിനെതിരെ ഈ സിസ്റ്റത്തിന് എന്തെങ്കിലും തരത്തിലുള്ള നടപടി സാധ്യമാണോ എന്നുള്ളത് നമ്മൾ മോണിറ്റർ ചെയ്യുകയും അതിന്റെ മുകളിൽ നമ്മൾ അതിന് നിർബന്ധിക്കുകയും ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും ഒന്നായിട്ട് ചെയ്യാനുള്ളത് തീർച്ചയായിട്ടും സ്ത്രീ സമൂഹം സ്ത്രീ സമൂഹം എന്ന് പറയുമ്പോൾ കാട് പൂത്തു എന്ന് പറയുമ്പോൾ കാറ്റിലെ മുഴുവൻ തരങ്ങളും പൂത്തില്ലെങ്കിലും നമ്മൾ കാട് പൂത്തു എന്ന് തന്നെയാണല്ലോ പറയാറ് ആ അർത്ഥത്തിൽ കൂടിയാണ് ഞാൻ സ്ത്രീ സമൂഹം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിനോടൊപ്പം നിൽക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം സെൻസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിക്കും ഇപ്പൊ നടന്നിട്ടുള്ള ഈ ക്രൈം ഉണ്ടല്ലോ കുട്ടി വെച്ചിട്ടുള്ള ഈ കളി അഭിമാനത്തിന്റെ പേരില് ജാതിയുടെ പേരില് സ്വേച്ഛ പേരില് സ്വന്തം അധികാരം ചോദ്യം ചെയ്യപ്പെട്ടുവോ എന്നുള്ള ഭയത്തിന്റെ പേരില് ഒക്കെ ഈ പ്രഭുഭാവത്തിന്റെ ഒരു കളിയുണ്ടല്ലോ ആ കുട്ടിയുടെ മേൽ കളിച്ചിട്ടുള്ള ആ കളി വാസ്തവത്തിൽ ഒരു ജനസമൂഹവും ഒരു ജീവി വർഗവും പുറത്തുകൂടാത്തതാണ് എന്ന് ഞാൻ കുറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ അത് വിചാരണ ചെയ്യപ്പെടുകയും കിട്ടിക്കപ്പെടുകയും ചെയ്യുന്നിടത്തോളം ഈ പൊതുസമൂഹം ഇങ്ങനെ തന്നെ വിജിലന്റ് ആയിരിക്കണം ഈ മാധ്യമങ്ങൾ ഇങ്ങനെ തന്നെ വിജിലന്റ് ആയിരിക്കണം മറ്റൊരു വിഷയം കിട്ടുമ്പോൾ അതിന്റെ പിന്നാലെ പോകണം അത് തീർച്ചയായിട്ടും പോകേണ്ടതാണ് അതിലേക്ക് പ്രവേശിക്കരുത് ഫോളോ അപ്പ് ആവശ്യമുണ്ട് എന്ന് ാണ് ഇനി ആരൊക്കെ പോയാലും അനുപമ കൃത്യമായി നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഈ മെസ്സേജുകളൊക്കെ വരുന്നതിന് ഒരു കൃത്യമായ പാറ്റേൺ ഉണ്ട് ആരൊക്കെയാണ് ഈ ഷെയിം നടത്തുന്നത് ഈ ഹെയ്റ്റ് മെസ്സേജുകൾ അയക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അത് പാർട്ടി പ്രൊഫൈലുകൾ മാത്രമല്ല എന്നതും ശ്രദ്ധേയമാണെന്ന് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കുക്കുദേവകി സമയം അവസാനിക്കാറായി ഒരു ഒരു പാറ്റേൺ ഈ ഹെയ്റ്റ് മെസ്സേജുകളിൽ കണ്ടതാണ് പല പ്ലാറ്റ്ഫോമുകളിലുള്ള പ്രൊഫൈലുകളാണ് ഒന്നോ സ്വാഭാവികമായും സൈബർ സഖാക്കൾ പിന്നെ ഉള്ളത് സാധാരണഗതിയിൽ പിണറായി വിജയൻ്റെ പോലീസിനെയൊക്കെ വിമർശിക്കാനുള്ള അവസരമുണ്ടായിട്ടും കാര്യമായൊന്നും ആ വഴിക്ക് പോകാതെ നിൽക്കുന്ന സംഘപരിവാറുമായി ചേർന്ന് നിൽക്കുന്ന പ്രൊഫൈലുകൾ ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് വിവാദമൊക്കെ വന്നപ്പോൾ പാലാ ബിഷപ്പിനെ പിന്തുണച്ചിരുന്ന ആളുകൾ ലൈംഗിക വിദ്യാഭ്യാസം സ്കൂളുകളിലും കോളേജുകളിലും വേണം എന്ന് പറയുമ്പോൾ അതിനെ പരിഹസിക്കുന്ന ആളുകൾ ഈ ഒരു പിന്നിലുണ്ട് എന്തെങ്കിലും അതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ടോ ആ അല്ല അതിൽ രസകരമായിട്ടുള്ള കാര്യം ഇപ്പൊ പുതിയൊരു ഹാഷ്ടാഗ് വന്നിട്ടുണ്ട് കുഞ്ഞിന്റെ ഒപ്പം എന്ന് പറയുന്നത് അപ്പം ഈ ഈ പറയണ കാര്യം ഈ ഇവരൊക്കെ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഈ ടീമിൽപ്പെട്ട ആളുകളെല്ലാവരും ഇത് ചെയ്യുന്നുണ്ട് കുഞ്ഞിൻറെ ഒപ്പം അത് ഭയങ്കര ഇരട്ടത്താപ്പാണ് എന്താന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ അനുപമയുടെ കൃത്യമായിട്ട് ഇഷ്യൂവിൻ്റെ ഇഷ്യൂവിന് പുറത്താണപ്പോൾ അത് കുഞ്ഞിൻ്റെ ഒപ്പം എന്ന് പറയുമ്പോൾ കുഞ്ഞിനി വരാൻ പോകുന്ന അല്ല വന്ന അല്ലെങ്കിൽ ഇനി ഇനി ജീവിക്കാൻ പോകുന്ന ഒരാളാണ് അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ അവകാശങ്ങളുണ്ട് അതില്ല എന്നല്ല ഞാൻ പറയുന്നത് അതങ്ങനെ മനസ്സിലാക്കരുത് ഇതൊരു ഇരട്ടത്താപ്പുണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഒരു സ്ത്രീനെ ശരിക്കും പുറത്ത് നിർത്തിയിട്ടാണ് ഈ കുഞ്ഞിൻ്റെ ഒപ്പം നിൽക്കുന്നത് അതെന്തൊരു വൃത്തികേടാണ് ഇപ്പം തുടങ്ങിയിട്ടുണ്ട് അതിപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിച്ച മനസ്സിലാവും അത്തരം കാര്യങ്ങൾ അതുപോലെ തന്നെ ഇപ്പം ആദ്യ ഭാര്യയോടൊപ്പം അങ്ങനെ പറഞ്ഞ് പല പല ആളുകളുടെ ഒപ്പം എന്ന് പറഞ്ഞ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ അത്തരം ഗിമിക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ അനുപമ ശ്രദ്ധിക്കേ വേണ്ട അനുപമ തീർച്ചയായിട്ടും മുന്നോട്ട് പോണം നമ്മളൊക്കെ തന്നെ അനുപമയുടെ കൂടെയാണ് അതുപോലെ തന്നെ കുഞ്ഞിൻ്റെയും കൂടെ തന്നെയാണ് കാരണം അനുപമ ഒരു വല്ലാത്തൊരു സിസ്റ്റത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ നേരിൽ നേർക്കു നേരെ നിന്നിട്ടാണ് സമരം ചെയ്യുന്നത് അനുപമ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് എസ് എഫ് ഐ ഡി വൈ എഫ് ഐ അതുപോലെ സമര ചരിത്രത്തിലൂടെ വന്നൊരു കുട്ടിയാണ് അപ്പം അവൾക്കറിയാം പല എങ്ങനെയാണ് സമര രീതികളെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ് അപ്പം ഇത് സമരം ചെയ്ത് തന്നെയാണ് എപ്പോഴും പെൺ സ്ത്രീകൾ ഇവിടെ എന്തെങ്കിലും നേടിയിട്ടുള്ളൂ അല്ലാതെ വളരെ പ്ലെയിനായി വന്ന് എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഇവിടെ ഒരു കാര്യവും നേടിയിട്ടില്ല അതിപ്പോൾ ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്ന പി ഉഷയ്ക്കും അറിയാം ഗീത ടീച്ചർക്കും അറിയാം ഉഷേച്ചിയുടെയും ഗീത ഗീത ടീച്ചറുമാരെല്ലാവരും നമ്മളൊക്കെ തന്നെ അങ്ങനെ നിൽക്കുന്ന ആളുകളാണ് ഇനിയും അനുഭവിക്കുക സമരം ചെയ്യേണ്ടി വരും അത് ഒരു സിസ്റ്റം മൊത്തമാണ് ഒരു ഒരാളെപ്പോലും നിർത്തും സിസ്റ്റവും അതുപോലെ തന്നെ സമൂഹവും ാണ് ഈ അനുഭവമോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ രീതിയിൽ തന്നെ പറയാനുള്ളത് കൂടി കേൾക്കണം അനുഭവ പി ഉഷ പറഞ്ഞതുപോലെ ഡോക്ടർ പി ഗീത പറഞ്ഞതുപോലെ ഏതെങ്കിലും കാരണവശാൽ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നാനാ ഭാഗത്തു ഉണ്ടാകും തളരരുത് തളരാ പിടിച്ചു നിൽക്കാനുള്ള ഇച്ഛാശക്തിയും നിച്ഛേദാർഢ്യവും അനുഭവിക്കുണ്ട് എന്ന് ഇതിനോടകം തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒരു സംശയം വലിയൊരു സിസ്റ്റത്തിന് നേരെയാണ് അനുപമ പോരാടുന്നത് ഇത്രയൊക്കെയായി സർക്കാരും പാർട്ടിയുടെയും ഉന്നത തലങ്ങളിൽ നിന്ന് ചില ബന്ധപ്പെടലുകളും ആശയവിനിമയം ഒക്കെ നടന്നു അതിനപ്പുറം ഈ സിസ്റ്റം പാർട്ടി എന്ന് പറയുന്ന ഈ വലിയ സിസ്റ്റം ഏതെങ്കിലും തരത്തിൽ അനുപമയെ ബന്ധപ്പെടാൻ ശ്രമിച്ചോ ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയത്തിന് അവർ വഴി തുറന്നിട്ടുണ്ടോ ഈ പുറത്ത് നടക്കുന്ന ഈ പ്രചാരണങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഇല്ല ഇപ്പം നിങ്ങളായാലും കാണുന്ന അത്രേ തന്നെ ഇതുവരെയും ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഞാൻ ഒരു കാര്യം ഞാൻ ഞാനിപ്പോൾ പറയാൻ അവസാനമായിട്ട് ആഗ്രഹിക്കുന്നത് ഇത്രയും നാളും ഞാൻ കരുതിയിരുന്നത് എൻ്റെ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയവർക്കോ അല്ലെങ്കിൽ അതിനോടൊപ്പം നിന്നവർക്കോ ഒരു നടപടി അല്ലെങ്കിൽ ഒരു ശിക്ഷ അതിലെ എല്ലാം ഞാൻ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് അത്രമേൽ ഞാൻ ആഗ്രഹിക്കുകയും അതിലൂടെ നിൽക്കാനും ഞാൻ ഉറപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്നും ഇനി ഉണ്ടാവാൻ പാടില്ല അതിന് ഈ സിസ്റ്റത്തിൽ എത്രത്തോളം മാറ്റങ്ങൾ വരണമോ അത്രത്തോളം മാറ്റങ്ങൾ വരണം ആ പൊസിഷൻസിലിരിക്കുന്ന ആളുകളെ ആയാലും അല്ലെങ്കിൽ അവർ ഒരുപാട് അവർ പറയുന്ന ന്യായങ്ങളായാലും അതിനൊക്കെ മാറണം അത് മാറുന്നത് വരെയും ആർക്കൊക്കെ മുന്നിലാണോ ഫൈറ്റ് ചെയ്യേണ്ടത് എത്രത്തോളം പോകണമോ അത്രത്തോളം പോകാൻ ഞാൻ തയ്യാറാണ് സമയക്കുറവ് കൊണ്ട് ഇടപെടുകയാണ് ആശംസകളൊപ്പം അനുപമയുടെ അനുപമ ലക്ഷ്യമിടുന്നിടത്ത് തന്നെ എത്തിച്ചേരാൻ സാധിക്കട്ടെ ഇത് അനുപമയ്ക്ക് വേണ്ടി മാത്രമുള്ള പോരാട്ടം ഒരു സിസ്റ്റത്തിന് വേണ്ടി ഒരു സംവിധാനത്തിനെതിരെയുള്ള പോരാട്ടമാണ് അപവാദ പ്രചരണം നടത്തുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് പുരോഗമന പ്രൊഫൈലുകൾ പുരോഗമനപരമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ ഒക്കെ ശ്രദ്ധയ്ക്ക് ഈ സംസാരം ഈ സംഭാഷണമൊക്കെ നടക്കുന്നതിനിടയിലും വന്ന് താഴെ വന്ന് തെറി പറഞ്ഞിട്ട് പോയ ആളുകളുടെ ഒക്കെ ശ്രദ്ധയ്ക്ക് അനുപമ ഉറച്ചു തന്നെയാണ് ഉറച്ച നിലപാടുണ്ട് പിന്നെ ന്യായീകരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് കമന്റ് ചെയ്യത് പോലെ നിങ്ങളൊരു കാര്യം ആരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നിങ്ങളൊരു കാര്യം ന്യായീകരിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ലോകത്തെ ഒരു സത്യത്തിനും നിങ്ങളെ തിരുത്താനാവില്ല ഇനി ന്യൂസ് അറ്റ് നയനാണ് ന്യൂസ് അറ്റ് നയനുമായി രജനി